السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا. صدق الله صدق الله صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ما قال ربنا من الشاهدين، والحمد لله رب العالمين. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: إن الله لم يبعثني معنتا ولا متعنتا، ولكن بعثني معلما ميسرا. صدق رسول الله. فإذا فعلت ففيك فعلي كله، وإذا تركت ففيك تركي كله، وإذا قصدت ففيك قصدي كله، وإذا سكت ففيك صمتي كله، وإذا نطقت فمادحا علياك. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പി സയ്യിദ് മുഹമ്മദ് അഷ്റഫ് സഖാഫ് തങ്ങൾ വേദിയിലുള്ള എല്ലാ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മഹത്തായ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിൻ്റെ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, മജ്ലിസ് ഷിഫാഇ സഖാഫിൽ ഇസ്ലാമി എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 15-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ മഹത്തായ സമ്മേളനം നാളെ ഇവിടെ സമാപിക്കുകയാണ്. 15 വർഷങ്ങളുടെ സുദീർഘമായ പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്താൻ ഈ മഹത്തായ സ്ഥാപനത്തെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ഈ മഹത്തായ സമ്മേളനത്തോടുകൂടി വിവിധ കർമ്മപദ്ധതികൾ ഒന്നിലായ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ രംഗത്തും വളരെ വേറിട്ട പ്രവർത്തനങ്ങളോടെ 1.5 പതിറ്റാണ്ട് കാലമായി ഈ സ്ഥാപനം മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ മാനദണ്ഡം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സയ്യിദന്മാരും ഉലമാക്കളും ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളിൽ വെച്ച് ഏറ്റവും വലിയ സംഭാവന ജനങ്ങളെ ആത്മീയമായും മതപരമായും സമുദ്ധരിക്കുക എന്നതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള
പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തിന്റെ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് മഹാന്മാരായ ആത്മീയ നേതാക്കളാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പ്രാദേശിക തലം മുതൽ ദേശീയ തലം മുതൽ ആഗോളതലം വരെയുള്ള പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നിയന്ത്രണത്തിൽ ആത്മീയ നേതാക്കളുടെ പങ്ക് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം ഇസ്ലാമിക പ്രബോധന രംഗത്ത് മഹാന്മാരായ സാദാത്തുക്കളുടെ സേവനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് സാദാത്തുക്കളും ഇസ്ലാമിക പ്രബോധന രംഗത്ത് സേവനം ചെയ്ത മഹാന്മാരായ ഉലമാവും സ്വന്തം നാട് വിട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് നിരവധി കിലോമീറ്ററുകൾ താണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിക്കുകയുണ്ടായി. കേരളത്തിലെത്തിയ സാദാത്തുക്കൾ മുഴുവനും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവരാണ്. യമനിൽ നിന്നും മറ്റുമൊക്കെയാണ് സാദാത്തുക്കളുടെ ആഗമനം നമ്മുടെ നാട്ടിലേക്കുണ്ടായത്. ഇങ്ങനെയുള്ള മഹാന്മാരായ സാദാത്തുക്കളും ആത്മീയ നേതാക്കളും വളരെ പിന്നാക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ തമ്പടിക്കുകയും അവിടെ അവരുടെ ആശ്രമങ്ങളും കേന്ദ്രങ്ങളും തുടങ്ങുകയും ജനങ്ങളെ ആത്മീയമായി സമുദ്രിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സുൽത്താനായി അറിയപ്പെടുന്ന ഖാജാ മുഈനുദ്ദീനുൽ ചിഷ്തി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ നമ്മൾ വിളിക്കുന്നത് പരിചയപ്പെടുത്തുന്നതും പരിചയപ്പെടുന്നതും സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിലാണ്. ഇന്ത്യ 800 കൊല്ലക്കാലം മുസ്ലിം സുൽത്താൻമാർ ഭരിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്. 800 കൊല്ലം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച സുൽത്താൻമാരുടെ ചരിത്രത്തിൽ, നവാബുമാരുടെ ചരിത്രത്തിൽ, രാജാക്കന്മാരുടെ ചരിത്രത്തിൽ വിവിധ പേരുകളിലുള്ള സാമ്രാജ്യങ്ങൾ, ഡൈനസ്റ്റികൾ, ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കൂട്ടത്തിൽ മുഈനുദ്ദീനുൽ ചിഷ്തി എന്ന പേര് നമുക്ക് കാണാൻ സാധ്യമല്ല. മുഹമ്മദ് ബിൻ ഖാസിം മുതൽ ബഹദൂർ ഷാ സഫർ വരെയുള്ള സുദീർഘമായ 800 വർഷത്തിന്റെ ജീവിതം, 800 വർഷത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിൽ നിരവധി സുൽത്താൻമാർ നമുക്ക് ഇന്ത്യയിൽ പരിചയപ്പെടാൻ സാധിക്കും. അവരിൽ ഒരു പേരും മുഈനുദ്ദീൻ ചിഷ്തിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭൗതികമായ നേതൃത്വത്തിന്റെ പേരിലോ സൽത്തനത്തിന്റെ പേരിലോ ഭരണത്തിന്റെ പേരിലോ അല്ല, ഷെയ്ഖ് ജിസ്തി, മഹാനായ ജിസ്തി തങ്ങൾ ഇന്ത്യയുടെ സുൽത്താനായി അവരോധിക്കപ്പെട്ടു. 800 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വിദേശ രാഷ്ട്രത്തിൽ നിന്ന് കടന്നു വരികയും എന്നിട്ട് അദ്ദേഹം അജ്മീർ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയമായ ദിശാബോധം നൽകുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ ജനത അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിളിക്കാൻ ഭൗതികമായ ഭരണമോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ സാമ്രാജ്യങ്ങളുടെ സ്ഥാപനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പശ്ചാത്തലമോ പരിഗണിക്കപ്പെട്ടില്ല. ലോകത്ത് മുഴുവൻ നമുക്ക് കാണുന്ന ഇതുപോലെയുള്ള ആത്മീയ സുൽത്താൻമാരുടെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായിട്ട് അറിയപ്പെടുന്ന മാലിക് ദിനാർ മസ്ജിദ്, ചേരമാൻ മസ്ജിദ്, ആ മസ്ജിദിന്റെ സൈഡിലും മഹാനായ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ ഖമരി റളിയല്ലാഹു അൻഹയുടെ മഖാം നമുക്ക് ഇന്നും അവിടെ കാണാൻ സാധിക്കുന്നു. പള്ളികൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പള്ളിയോട് ചേർന്നുകൊണ്ട മഖാമുകൾ, മഖ്ബറകൾ, മസാറുകൾ, മഹാന്മാരുടെ വിശ്രമ സങ്കേതങ്ങൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും.
ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പള്ളിയാകുന്ന മദീനത്തെ വിശുദ്ധമായ മസ്ജിദുൽ നബവി മുതൽ മസ്ജിദുൽ നബവിയുടെ ചാരിത്ര മഖാമുണ്ട് നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ മഹാനായ, ലോകത്തെ ഏറ്റവും വലിയ വലിയായ, ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ രംഗത്തെ സുൽത്താനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസാർ, അവിടുത്തെ ഖബ്റ് ഷരീഫ്, അവിടുത്തെ റൂളാ ഷരീഫ്, അത് വിശുദ്ധമായ മദീനത്തെ പള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ ഒരു പാരമ്പര്യം സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന മുഴുവൻ മസ്ജിദുകളുടെയും സമീപങ്ങളിലായി മഹാന്മാരുടെ ദർഗകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദിന്റെ ചാരത്തുകൂടി ആ പള്ളിയുടെ ഓഫീസിലും ഗേറ്റിലും ഒക്കെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ മാലിക് നഗറിലെ ചെയർമാൻ മസ്ജിദ്. ആ പള്ളിയുടെ സൈഡിൽ, ആ പള്ളിയുടെ തെക്ക് ഭാഗത്തായി എവിടെയും നമുക്ക് മാലിക് ബിൻ ഹബീബിന്റെയും അവിടുത്തെ ഭാര്യയുടെയും മഖാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കാസർഗോഡ് മാലിക് ദിനാറിന്റെ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഇവിടെ നേരത്തെ ഉസ്താദ് അബ്ബാസ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൂറിൽ നിന്നിട്ടുള്ള സാദാത്തുക്കളുടെ ചരിത്രം, മഹാനായ സുഫ്തങ്ങളുടെ പിതാമഹനായ അസനു സഖാഫുൽ ഹദറബി തങ്ങളുടെ മഖാം എരുമാട് പള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ മഹാന്മാരായ ആളുകൾ സ്വന്തം നാടുകൾ വിട്ട്, വീടുകൾ വിട്ട്, ത്യാഗങ്ങൾ സഹിച്ച് അവർ മുഴുവനും സഞ്ചാരികളായി, ദേശാന്തരികളായി ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നിരന്തരം അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇബാദത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിനേക്കാളും സത്യവിശ്വാസിക്ക് മുഅ്മിനായ മനുഷ്യൻ, ആശിഖായ മനുഷ്യൻ അതിനേക്കാളും വലിയ വേറൊരു സന്തോഷം ഈ ലോകത്തില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാൻ സ്വഹാബത്തിന് ധൈര്യമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുക, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹബത്ത് നേടുക, അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമുള്ള സന്തോഷമുള്ള കാര്യമതാണ്. സഹോദരന്മാരെ, ഇത്രയും വലിയ സൗഭാഗ്യം പോലും ഒഴിവാക്കിയിട്ട് മഹാന്മാരായ സ്വഹാബികളെ ലോകം മുഴുവനും ദേശാന്തരം നടത്തി. സ്വഹാബികളുടെ മക്കബറുകൾ കേവലം മക്കയിലും മദീനയിലും മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് സ്വഹാബികളുടെ ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വാഹന സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ, യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിൽ അറബ് നാട്ടിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കടൽ വഴിയുമല്ലാതെയും സ്വഹാബത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെത്തി, ലോകത്തിന്റെ പല ദിക്കുകളിലും അവരെത്തി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുഹബത്ത് നേടിയിട്ട് ആ മജ്ലിസിൽ ഇരുന്ന് ആനന്ദിക്കുന്നതിന് പകരം ഇസ്ലാമിക പ്രബോധനവുമായി ലോകം മുഴുവൻ നടന്നു. അവർ ആ നാടുകളിലൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തി. അവർ ചെല്ലുന്ന മുഴുവൻ സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പ്രചരിപ്പിച്ചു. അങ്ങനെ അവരുടെ അന്ത്യവിശ്രമ സങ്കേതങ്ങൾ ആ ഭാഗങ്ങളിൽ വിശുദ്ധമായ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ അടയാളങ്ങളായി നിലകൊണ്ടു. ഷെയ്ഖ് ജിലാനിയുടെ ചരിത്രം അതാണ്. ഇറാനിൽ ജനിക്കുന്ന ജിലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇറാഖിലേക്ക് പഠിക്കാൻ പോയി. എന്നിട്ട് മഹാനായ ഇമാം ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇറാഖിൽ വെച്ചുകൊണ്ട്, ബഗ്ദാദിൽ വെച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും അദ്ദേഹം നിയന്ത്രിച്ചു. ആത്മീയമായ നേതൃത്വം അദ്ദേഹം കൊടുത്തു. ജനങ്ങൾ മുഴുവനും ആത്മീയമായി സംസ്കരിച്ചു. ഷെയ്ഖ് ജിലാനി തങ്ങൾ കടന്നു വരുന്ന 5-ാം നൂറ്റാണ്ട്, സഹോദരന്മാരെ, ഏത് തരത്തിലുള്ളതായിരുന്നു ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. അവിടെയുള്ള ആലിമീങ്ങൾ മുഴുവനും പണക്കാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു. അവിടെയുള്ള രാഷ്ട്രീയക്കാർ ആലിമീങ്ങളെ ഭരിക്കുമായിരുന്നു. ആലിമീങ്ങൾക്ക് 2
ഓപ്ഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തിയിട്ട് ഭരണാധികാരികളെ ഇഷ്ടത്തിനൊത്ത് നിന്നു കൊടുത്തിട്ട് ഹക്ക് മറച്ചു വെച്ച് ജീവിക്കുക, അങ്ങനെ ഭൗതികമായ സുഖങ്ങൾ അവിടെ അനുഭവിക്കുക. അതല്ലെങ്കിൽ അവർ സത്യം വിളിച്ചു പറയുക, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ജയിലറകളിൽ കഴിയുക. ഈ രണ്ടേ രണ്ട് വിഷയങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോയ്സ് അവർക്കുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനവുമായി വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ദീനങ്ങൾ നിലനിർത്തുന്നത്, അതിന്റെ പേരിൽ അദ്ദേഹത്തെ ലോകം മുഹീദ്ദീൻ എന്ന് വിളിക്കുന്നത്, അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തങ്ങൾ അവിടെ ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ കൂടെ നിന്നില്ല. രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും സമ്പന്ന വർഗത്തെയും ഭീതിപ്പെടുത്താൻ അദ്ദേഹം താൻ പഠിച്ച ഹക്കായ കാര്യങ്ങൾ മറച്ചു വെച്ചില്ല. അതിനു പകരം അദ്ദേഹം ധീരമായി ദൈവത്തിന്റെ രംഗത്ത് നിലകൊണ്ടു. ജനങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കൂടെ വരാൻ ജനങ്ങൾ മടിച്ചു നിന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കറാമത്തുകൾ ഷെയ്ഖ് ജിലാനി തങ്ങൾക്ക് കൊടുത്തു. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള നാട്ടിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും അധികം ആത്മീയമായ ബന്ധമുള്ള നേതാവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ഫാറൂഖ് തങ്ങളെ പോലെയുള്ള ഖുലഫാഉർ റാഷിദീൻ അവരെക്കാളും കൂടുതൽ നമ്മുടെ ജീവിതവുമായി അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, മീലാദുൻ നബിയുടെ റബീഉൽ അവ്വലിലെ പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ നാം ഏറ്റവും അധികം ആവേശം കാണിക്കുന്നതും പൈസ ചെലവാക്കുന്നതും എല്ലാം റാത്തീബിന്റെ സദസ്സുകൾക്ക് വേണ്ടിയാണ്. പല സ്ഥലങ്ങളിലും റാത്തീബ് എന്ന് പറയുന്നത് ആ നാട്ടിലെ ദർഗകളില്ലാത്ത സ്ഥലങ്ങളുടെ ഉറൂസുകളാണ്. നാട്ടിൽ റാത്തീബ് എന്ന് പറയുന്ന വലിയൊരു ആത്മീയമായ ആഘോഷമാണ്. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹുമായിട്ട് നമ്മൾ അത്രയും വലിയ ബന്ധമാണ്. അതോടൊപ്പം നമ്മുടെ പള്ളികളിൽ അധികം പള്ളികളുടെയും പേര് മുഹീദ്ദീൻ ജുമഅത്ത് മസ്ജിദ് എന്നാണ്. ഷെയ്ഖ് ജിലാനി തങ്ങളുമായി നമ്മുടെ സമൂഹത്തിനുള്ള ആത്മീയമായ ബന്ധത്തിന്റെ തെളിവാണത്. ജിലാനി തങ്ങളുടെ പേരിലെ റാത്തീബ് എല്ലാ നാടുകളിലും ഒരുപാട് പോത്തുകൾ എടുത്തുകൊണ്ട് അതിനുവേണ്ടി ദിവസങ്ങളോളം അധ്വാനിച്ചുകൊണ്ട് ഗൾഫിലും ബോംബെയിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നാട്ടിലെ റാത്തീബിന്റെ ഡേറ്റ് ഒപ്പിച്ചുകൊണ്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നുകൊണ്ട് റാത്തീബിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുകയും അതിൽ പങ്കെടുത്തുകൊണ്ട് ബറക്കത്ത് നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുള്ളത് നമുക്കറിയാം. ഇക്കഴിഞ്ഞ റബീഉൽ ആഖിറിലും ഈ മാസത്തിലും നാം അത് അനുഭവിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത്, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഷെയ്ഖ് ജിലാനി തങ്ങളുമായിട്ടാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ദീൻ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം കറാമത്തുകൾ കാണിച്ചു. കറാമത്തുകൾ കാണിക്കേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചു. ജനങ്ങൾ മുഴുവനും പണത്തിന്റെ പിന്നിലായപ്പോ ഉലമാക്കളെ വരെ ഈ പണമോഹം, ധനമോഹം, സ്ഥാനമോഹം, അതല്ലെങ്കിൽ അധികാരികളോടുള്ള ഭയം, അല്ലെങ്കിൽ അവരുടെ ഔദാര്യങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നതിന് തൊട്ട് തടയുന്നൊരവസ്ഥ വന്നപ്പോൾ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിനെതിരെ വളരെ ശക്തമായി നിലകൊണ്ടു. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെതിരെ സമരം നടത്തി. ജനങ്ങൾക്ക് വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ഊണും ഉറക്കവുമില്ലാതെ ഇറാഖിന്റെ മരുഭൂമിയിൽ അദ്ദേഹം 25 വർഷങ്ങളോളം ചുറ്റി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചു. എന്നിട്ട് അദ്ദേഹം സുൽത്താനായി, ഔലിയാക്കളുടെ സുൽത്താനായി. ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹം കുത്തുബായി വന്നു. ഒരാൾ കുത്തുബാകണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകളുണ്ട് എന്ന് നമുക്കറിയാം. ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥാനമാനങ്ങളിൽ ഏറ്റവും വലിയ ഖുതുബിന്റെ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ബാവാ മുദൂവിനെ ഖുതുബായി വന്നവർ
ബാനമ്മ തേടിയിലും കേളി മികൈന്തോവർ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ജനിക്കുമ്പോൾ മാത്രമല്ല തന്റെ പിതാക്കളുടെ മുതുകിൽ നിന്ന് ഇങ്ങനെ ഒരു പിതാവിൽ നിന്ന് മറ്റൊരു പിതാവിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വരുന്ന സമയങ്ങളിൽ പോലും കുന്തു കുതുബൻ ഫീ നുത്ഫത്തിൽ അബവായി പിതാക്കന്മാരുടെ ഇന്ദ്രിയത്തുള്ളികളിലൂടെ മുതുകുകളിലൂടെയുള്ള പരിവർത്തനങ്ങളിലും സഞ്ചാരങ്ങളിലും ഞാനൊരു കേവലം വലിയ മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കുതുബായി പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് ഞാൻ എത്തിയിരുന്നു എന്ന് ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മഹാനുഭാവനെ ലോകമെന്ന് സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഏകദേശം 850 വർഷം കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ നാടുമായി നമ്മുടെ നാട്ടിന് വളരെയധികം ബന്ധമുണ്ട്, ദൂരമുണ്ടെങ്കിലും ആ ദീർഘമായ അടിദൂരമോ വർഷങ്ങളുടെ ദൈർഘ്യമോ ഷെയ്ഖ് ജിലാനി തങ്ങളെ സ്മരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നില്ല. സഹോദരന്മാരെ, ലോകം മുഴുവനും ആത്മീയ പ്രമുഖരുടെ നേതൃത്വത്തിലാണ്. ഞാൻ ഇന്ത്യയുടെ സുൽത്താൻ എന്ന് ഷെയ്ഖ് ജിസ്തി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും ഇന്നും ഷെയ്ഖ് ജിസ്തി തങ്ങളെ, മഹാനായ ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന മുഴുവൻ പ്രധാനമന്ത്രിമാരും നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പുടം കൊടുത്തേക്കുന്നു, ചാദർ കൊടുത്തേക്കുന്നു, ആ ചാദറ ദർഗയിലേക്ക് പുതപ്പിക്കുന്നു. അങ്ങനെ അവർ പറക്കത്ത് നേടുന്നു. ഒരാൾക്കും ഹജാത്തങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത വിധം മഹാനായ മുഈദുദ്ദീൻ ചിസ്തി തങ്ങൾ ഇന്ത്യയുടെ യഥാർത്ഥ സുൽത്താനായി ഇന്നും അവരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതി മത ഭേദമില്ലാതെ മുഴുവൻ ആളുകളും ഹാജാത്തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ നാടുകളിലുള്ള മക്ബറകൾ ഉള്ളാളം സയ്യിദ് മദനി റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹം ആ ഭാഗത്ത് ഖുതുബ് സമാനായി വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം നേതൃത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ആയത്തുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലക്കുകളാണ് അവിടെയും ലക്ഷ്യം എന്ന് പറഞ്ഞവരുണ്ട്. അവിടെയുള്ള മുദബ്ബിറുൽ ഉമൂർ അത് മലായിക്കത്തെ സംബന്ധിച്ചാണ് പറഞ്ഞവരെന്നും പറഞ്ഞവരുണ്ട്. അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലക്കുകളാണ് എന്ന തഫ്സീറുകളുടെ കൂടെ മഹാന്മാരുടെ മുഖദ്സത്തായ ആത്മാവുകൾ അല്ലർവാഹുൽ മുഖദ്സ പവിത്രാത്മാക്കളായ മഹാന്മാരായ സ്വാലിഹീങ്ങളും ഔലിയാക്കളാകുന്ന ലോകം നിയന്ത്രിക്കുന്ന, ലോകത്തിന്റെ തദ്ബീർ ചെയ്യുന്ന, ലോകത്തിന്റെ വിഷയങ്ങൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ആത്മീയ നേതാക്കളാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുകളിൽ എഴുതി വെച്ചുള്ള മക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ലോകത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ നിയന്ത്രണത്തിലാക്കുകയും ലോകം നിയന്ത്രിക്കാൻ ഇത്തരത്തിലുള്ള നേതാക്കൾ അല്ലാഹു തആല അയക്കുകയും ഔലിയാക്കളിൽ വിവിധ വിഭാഗങ്ങളായി അല്ലാഹു തആല തിരിക്കുകയും അവർക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാന്മാരാണ് സാദാത്തുക്കൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സന്താന പരമ്പരയിൽ ജനിച്ച തങ്ങൾമാർ, അവർക്ക് അവരുടെ ഉപ്പാപ്പ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി ലോകത്ത് മുഴുവനും അവരെ ചുറ്റുകയും സഞ്ചരിക്കുകയും കഴിയുന്ന പ്രദേശങ്ങളിൽ മുഴുവനും പള്ളികളും മദ്രസകളും ഒക്കെ സ്ഥാപിക്കുകയും ആ സ്ഥാപനങ്ങളിലൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്തു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ജനങ്ങളോട് ധരിപ്പിച്ചൊരു കാര്യമാണ്, എന്നിൽ നിന്ന് നിങ്ങളൊരു അക്ഷരമെങ്കിലും സമൂഹത്തിൽ എത്തിക്കണം. ബല്ലിഗു അന്നി വലവ ഹർഫൻ വാഹിദ, ഒരക്ഷരമെങ്കിലും ഞാൻ എന്നിൽ നിന്ന് കേട്ടത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഒരക്ഷരം എന്ന് പറഞ്ഞാൽ ചെറിയ സന്ദേശമെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ടത് ജനങ്ങൾക്ക് എത്തിച്ചിരിക്കേണ്ട ബാധ്യതകൾ നമുക്കുണ്ട്. അങ്ങനെ ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണ് മഹാന്മാരായ സാദാത്തുക്കൾ ലോകത്ത് മുഴുവനും സഞ്ചരിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രഭാഷണം ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് നടത്തുമ്പോൾ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം കേൾക്കാൻ
പരിശുദ്ധമായ ജബൽ റഹ്മയുടെ മുകളിൽ കയറിയിട്ട് റസൂലുള്ളാഹി വഅലു പറയുമ്പോൾ ഇതൊരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ പൊതുപ്രഭാഷണമായിരിക്കും. ഞാനിനി ഒരിക്കലും ഇതുപോലെ ഒരു പ്രസംഗത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ലാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ പ്രഭാഷണം തുടങ്ങുന്നു. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ആ സദസ്സിൽ 140,000 സഹാബികൾ ഉണ്ടായതായി ചരിത്രത്തിന്റെ ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സഹാബികളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന് ശേഷം അവർ മക്കയിലും മദീനയിലും മാത്രമല്ല അവർ മറമാടപ്പെട്ടത്. അവരുടെ ജീവിതത്തിൽ അന്തിമ സങ്കേതമായി അന്ത്യവിശ്രമ കേന്ദ്രമായി അവർ തെരഞ്ഞെടുത്തത് കേവലം മക്കയും മദീനയും അതിന്റെ പരിസരത്തിലുള്ള പ്രദേശങ്ങൾ മാത്രമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രസംഗത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബികളോട് ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹു തആലയിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുഴുവനും നിർവഹിച്ചു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അലാഹൽ ബല്ലഗ്തു സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അങ്ങേക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ഫലപ്രദമായി വളരെയധികം കൃത്യമായി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സന്തോഷിക്കുകയാണ്, അല്ലാഹു തആലയെ സാക്ഷി നിർത്തുകയാണ്, അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുവേ നീ സാക്ഷിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ സന്തോഷത്തോടെ പറയുകയാണ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബല്ലിഗു അന്നി വലൗ ഹർഫൻ വാഹിദ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഒരക്ഷരമെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് പറയുകയാണ്. ഈ പ്രചോദനം നേടിയ ഈ വാക്കുകളിൽ നിന്ന് പ്രചോദനം നേടിയ സഹാബികൾ ലോകത്ത് മുഴുവനും സഞ്ചരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ഹുബ്ബ് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് നമ്മുടെ സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമുക്ക് ആദരവിന്റെ ഭാഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ദിർഹമുകളോ ദിനാറുകളോ ഒഴിവാക്കി പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഒഴിവാക്കി പോയത് മീറാസുർ റസൂൽ, നബി തങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് അത് ആത്മീയമായ ജ്ഞാനമാണ്, മതപരമായ ഇൽമാണ്. ആ മതപരമായ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തതും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളായി അറിയപ്പെടുന്നത് ഉലമാക്കളാണ്. അനന്തരാവകാശികളായിട്ട് അറിയപ്പെടുന്ന ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ ജീവിതമാണ് സഹോദരന്മാരെ ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം നിർവഹിക്കാൻ അല്ലാഹു തആല പ്രത്യേകം ഏൽപ്പിച്ച ഒരു വിഭാഗമാണ് ഉലമാക്കൾ. മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായപ്പോ അമ്പിയാക്കളുടെ ജീവിതത്തിൽ അവസാനത്തെ കന്യയായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയ സമയത്ത് ഭൂമി അല്ലാഹു തആലയോട് കരഞ്ഞു പറഞ്ഞു, പടച്ചവനേ, ഭൂമി അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയോട് ചോദിച്ചു, അത്രേ എന്തിനാണ് കരയുന്നത് ഭൂമിയെ, ഏത് സങ്കടത്തിന്റെ പേരിലാണ് കരയുന്നത്? ആ സമയത്ത് ഭൂമി പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നീ ബഖീത് ഖാലിയതൻ അൻ അഖ്ദാമിൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ പാദസ്പർശത്തിൽ നിന്ന് ഞാൻ സമ്പൂർണമായി മുക്തമായിരിക്കുന്നു. ഇനി ഒരു നബിയും എന്റെ മേലെ ചവിട്ടാനില്ല, ഒരു നബിയുടെ കാലും എന്റെ മേലെ പതിയാനില്ല, ഒരു പ്രവാചകനും എന്റെ മേലെ നടന്നു പോകാനില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും എന്റെ മേലെ നടന്നു കഴിഞ്ഞു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്തെ സമാധാനിപ്പിക്കുകയാണ്, ഭൂമിക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്, ഭൂമിക്ക് അല്ലാഹു തആല സമാശ്വാസം നൽകുകയാണ്. ഇന്നി അഖ്ലുഖു അലൈക നാസൻ ഖുലൂബുഹും കഖുലൂബിൽ അംബിയാ, ഭൂമിയെ നീ കരയാതിരിക്കുക, വിഷമിക്കാതിരിക്കുക, നിന്റെ മേലെ ഞാൻ ഒരു പ്രത്യേകമായ വിഭാഗത്തെ പടക്കാൻ പോവുകയാണ്. കുലൂബുഹും കുലൂബിൽ അംബിയാ,
അവരുടെ ഹൃദയങ്ങൾ അമ്പിയാക്കളുടെ ഹൃദയമാൻ, അവരുടെ ദൗത്യങ്ങൾ അമ്പിയാക്കളുടെ ദൗത്യമാൻ, അവരുടെ നടപടികൾ അമ്പിയാക്കളുടെ നടപടികളാൻ, അവരുടെ സ്വഭാവങ്ങൾ അമ്പിയാക്കളുടെ സ്വഭാവങ്ങളാണ്. നബുവത്തൊന്നില്ല എന്നതൊഴിച്ചാൽ അവർ ഈ ലോകത്ത് നടത്തുന്ന ഏറ്റവും വലിയ ദൗത്യം അമ്പിയാന്റെ ദൗത്യമാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ട് ഉലമാക്കളെ പണക്കുന്നു, അമ്പിയാക്കളുടെ ദൗത്യങ്ങൾ ഉലമാക്കൾ നടത്തുന്നു. കുല്ലു വലിൻ ലഹു ഖദമും ഫഇന്നീ അലാ ഖദമി നബി ബദരി തമാമി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ് പറഞ്ഞത്, എല്ലാ വലികളും ഓരോ നബി വശേ ഞാൻ എന്റെ സീബാവാ കൽവശിയുന്നു. മുഴുവൻ അമ്പിയാക്കൾക്കും ഓരോ പ്രത്യേകമായ വഴികളുണ്ട്. മുഴുവൻ ഔലിയാക്കൾക്കും ചില ഔലിയാക്കന്മാരും ചില അമ്പിയാക്കളുടെ വഴികളിലാണ്. അതേസമയം ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പാദ എന്റെ കദമ് അത് എന്റെ സിബാവ എന്റെ പിതാമഹൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. കുല്ലു ലികുല്ലി വലിൻ ലഹു ഖൽബുൻ ഫഇന്നീ അലാ ഖൽബി നബി ബദറിൽ കമാലി. ഓരോ ഔലിയാക്കൾക്കും ഓരോ മഹാന്മാർക്കും ഒരു പ്രത്യേകമായ ഹൃദയമുണ്ട്, ഒരു ശൈലിയുണ്ട്, ആത്മീയ രംഗത്ത് പ്രത്യേകമായ ചില രീതികളുണ്ട്. ഞാൻ സ്വീകരിക്കുന്ന രീതി എന്റെ ജദ്ദു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആത്മീയ രംഗത്ത് നേതൃത്വം നൽകിയ ഉലമാക്കളും ഔലിയാക്കളും സദാഫുക്കളും അമ്പിയാക്കളുടെ കദമും കൽബും സ്വീകരിച്ചു വന്നവരാണ്, അമ്പിയാക്കളുടെ മനസ്സും പാതയും സ്വീകരിച്ചു വന്നവരാണ്. അങ്ങനെയാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശകളെന്ന് ഏറ്റവും വലിയ മഹത്തായ സ്ഥാനം അല്ലാഹു തആല ഉലമാ എന്ന് നൽകാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങളുടെ സ്ഥാനമാനം അമ്പിയാക്കന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ വലിയ സ്ഥാനമാണ് അവർക്ക് അല്ലാഹു നൽകുന്നത്. അമ്പിയ ആലിമീങ്ങളില്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുന്നത് പോലും മഹാന്മാരായ ആളുകൾ അപരാധമായി കണ്ടിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരു ആലിമില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഇൽമു പഠിച്ചൊരു വിവരസ്ഥനില്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്നത് പോലും പൂർവികരായ ആളുകൾ ഒരു അപരാധമായി ഒരു വലിയ മുസീബത്തായി കണ്ടവരാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വലിയ കനിഷക്കാരനായിരുന്നു, അല്പം തീവ്രമായ മനോഭാവമുള്ള ആളാണെന്നു, ഒരു സൗമ്യനായ സാധു സ്വഭാവത്തിലുള്ള വ്യക്തിയായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം അല്പം മയപ്പെട്ടു എന്നല്ലാതെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ പരുക്കനായിരുന്നു. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജറുള്ള സ്വദുള്ള മൂലയിൽ നിന്നുകൊണ്ട് ഹജറുള്ള സ്വദിന്റെ അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഹജറുള്ള സ്വദിനോടായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, യാ ഹജറു ഇന്നി അഅലമു അന്നക ഹജറു ലാ തദുറു വലാ തൻഫ സമേതയാ ബുദ്ധിമുട്ടിക്കുവാനോ ഉപകരിക്കുവാനോ കഴിയാത്ത ഒരു കേവലം കല്ല് മാത്രമാണ് നീ എന്നെനിക്കറിയാം. ലൗല റഅയ്തു റസൂലല്ലാഹി യുഖബ്ബിലുക മാ ഖബ്ബൽതുക അബദാ. അള്ളാഹുവിന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്തും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. നീ ഒരു കേവലം കല്ല് മാത്രമാണെന്ന് നിനക്കറിയാം. ലാ തദുറു വലാ തൻഫഉ സ്വയം നഫ് ചെയ്യാനും ദർറ് ചെയ്യുവാനും നിനക്ക് കഴിയില്ല. സ്വയം ഉപദ്രവിക്കുവാനും ഉപകരിക്കുവാനും നിനക്കാവുകയില്ല. നിനക്കുള്ള ഏകൈക മഹത്വം നീ റസൂലുള്ളാഹിയാൽ ചുംബിക്കപ്പെട്ടു എന്നത് മാത്രമാണ്. ഈ വാക്കുകൾ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ ശ്രദ്ധിച്ചു. അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ ഇടപെട്ടു, ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, യാ ഉമർ ഖത്താബ നിങ്ങൾക്ക് തെറ്റുവെച്ചു പോയി. ഉമറേ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇത് കേവലം ഒരു കല്ലാണെന്ന അഭിപ്രായം ഒരിക്കലും ശരിയല്ല. ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ മുഅ്മിനീങ്ങളുമായിട്ട് അല്ലാഹു പിടിച്ചൊരു കരാറുണ്ട്. അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ പ്രഭുവല്ലയോ രക്ഷിതാവല്ലയോ സൃഷ്ടാവല്ലയോ എന്ന്
ആത്മീയ ലോകത്തുള്ള ആലമുള്ള റൂഹിലുള്ള ആ മനുഷ്യ സമൂഹത്തെ അല്ലാഹു തആല അഭിസംബോധനം ചെയ്തുകൊണ്ട് ലോകത്തെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കളെ മുഴുവനും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ തട്ടിയിട്ട് അല്ലാഹു എന്നേൽപ്പിച്ച് മുഴുവൻ ആത്മാക്കളെയും ഹാജരാക്കി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലയോ നിങ്ങളുടെ പ്രഭു, നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നിയന്താവ്. ആ സമയത്ത് ബല ആ നിറപ്പേ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, അതിന്റെ മേലെ ഞങ്ങൾ സാക്ഷികളാണെന്ന് അവർ പറഞ്ഞു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ, ഏറ്റവും കടുപ്പമുള്ള, ഏറ്റവും ബലിഷ്ഠമായ ഒരു അഗ്രിമെന്റ് ആണിത്. ആ അഗ്രിമെന്റിന്റെ കോപ്പി അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് ഉമറെ സൂക്ഷിച്ചെന്നറിയുമോ? ഹജർ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു, എന്റെ വായ തുറക്കുക. ഹജറുള്ള വായ തുറന്നപ്പോൾ ലോകത്ത് മനുഷ്യരോട് അല്ലാഹു നൽകിയ കരാറുകൾ മുഴുവനും, അതിന്റെ ഡോക്യുമെന്റ്സുകൾ, അതിന്റെ ഫയലുകൾ, അതിന്റെ രേഖകൾ അല്ലാഹു തആല സൂക്ഷിച്ചത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിന്റെ ഉള്ളിലാണ്. അത് വാപ്പിളർന്നപ്പോൾ, വാതുറന്നപ്പോൾ അതിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റെക്കോർഡുകളുടെ കോപ്പികൾ മുഴുവനും സൂക്ഷിച്ചു. അതുകൊണ്ട് കേവലം ബുദ്ധിമുട്ടിക്കാനും ഉപകരിക്കുവാനും കഴിവില്ലാത്തൊരു കേവലം കല്ലാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. ഉമർ ബിൻ ഖത്താബ് അലീബിൻ നബി താലിബ് തിരുത്തുകയാൽ അലീബിൻ നബി താലിബിന് തിരുത്താനുള്ള അധികാരമുണ്ട്. കാരണം അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പഞ്ചാകാരമാണ്, ഞാൻ ഇൽമിന്റെ കേന്ദ്രമാണ്. അലീബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു അതിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ്. ഇൽമിന്റെ വിഷയത്തിൽ എപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനം അലീബിൻ നബി താലിബ് തങ്ങൾക്കാൽ. അലീബിൻ നബി താലിബ് ഇത് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അഭിപ്രായം തിരുത്തി അലീബിൻ നബി താലിബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അഈശ ഫീ ഖൗമിൻ ലസ്ത ഫീഹിം യാ അബാ ഹസൻ. അബൂ ഹസൻ അലി ബിൻ അബി ത്വാലിബ് അങ്ങേ പോലുള്ള ഉലമാക്കളില്ലാത്തൊരു സമൂഹത്ത് ജീവിക്കുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു, കാവൽ തേടുന്നു. ഉലമാഇന്റെ ജീവിതം, ഉലമാഇന്റെ സാന്നിധ്യമില്ലാത്ത പ്രദേശത്ത് അല്ലാഹുവിന്റെ അദാബിറങ്ങും, ഉലമാഇന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങും. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളുടെ സാന്നിധ്യവും ആലിമീങ്ങളുടെ ബന്ധവും ഉലമാക്കളുടെയൊക്കെ നേതൃത്വമൊക്കെയുള്ള പ്രദേശങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാവലുണ്ടാകുന്നത്. അങ്ങനെ മഹാന്മാരായ ഉലമാക്കൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവിക്കുകയും ജനങ്ങൾക്ക് അവർ വെളിച്ചം പകരുകയും ചെയ്തു, ജനങ്ങളെ അവർ വളരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു, അവരെ ലോകം മുഴുവനും നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഉലമാക്കൾ ഉലമാക്കളെ നല്ലവണ്ണം ബഹുമാനിച്ചു, ആദരിച്ചു, ലോകം അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് പ്രയാസമുള്ള ഘട്ടങ്ങളിലും അവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അവർ നേതൃത്വം നൽകി. അമ്പിയാക്കൾ അനന്തരാവകാശികളാണെന്ന് പറയുമ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അമ്പിയാക്കൾ അനുഭവിച്ച അതുപോലെയുള്ള പ്രയാസങ്ങളുടെ ഒരു ഭാഗം അവരും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അഷദ്ദുൽ ബലായിൽ അംബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബലാ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ലോകത്ത് ഏറ്റവും അധികം സഹിക്കുന്നത് അത് അംബിയാക്കളാണ്. അംബിയാക്കൾക്ക് ശേഷം ഈ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ദൗത്യം ഏറ്റെടുത്തത് പോലെയുള്ള ഉലമാക്കളാണ്. ലോകത്ത് നടന്നുപോയ, കഴിഞ്ഞുപോയ ആലിമീങ്ങൾക്ക് മുഴുവനും പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മാമൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ബാഹ്യമായി നേരിടേണ്ടുന്ന പ്രയാസങ്ങൾ, സമകാലിക ആലിമീങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന അസൂയകൾ, അസൂയയുടെ പേരിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന അക്രമങ്ങൾ, ഇത് കൂടാതെ മാമൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ
നിത്യരോഗിയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് കട്ടിലിന്റെ അടിഭാഗത്തിലൂടെയും പുതപ്പിന്റെ അടിഭാഗത്തിലൂടെയും ഒലിക്കുന്ന രക്തങ്ങളെ ശേഖരിക്കാൻ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിഭാഗങ്ങളിൽ ബക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ അദ്ദേഹം വെക്കുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ്. അദ്ദേഹം ധരിക്കുന്ന സോക്സുകൾ മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുറെ പ്രായത്തോളം ജീവിച്ച ആളല്ല, 54-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ ആളാണ് ഇമാം ഷാഫിഈ തങ്ങൾ. ആ ചെറിയ പ്രായത്തിൽ ഒരുപാട് രോഗങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളെ പിടികൂടി. അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും ദേഹത്തിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. കട്ടിലിന്റെ അടിഭാഗത്ത് ഓട്ടയുണ്ടാക്കിയിട്ട് രക്തമൊഴുകാനുള്ള അത് സൂക്ഷിച്ചു വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അടിഭാഗത്ത് വെച്ചു. ആ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മുഴുവനും സദാകാലം കർമ്മശാസ്ത്രപരമായിട്ട് ഭിന്നാഭിപ്രായങ്ങളില്ലാതെ പാലിക്കാൻ പറ്റിയ പ്രൗഢമായ ഒരു മദ്ഹബ് അദ്ദേഹം നമുക്ക് രചിച്ചു തന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ താൻ പരിശോധിച്ച് താൻ പഠിച്ച താൻ ഗവേഷണം ചെയ്ത തത്വങ്ങൾ മുഴുവനും ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം ശേഖരിച്ചു. അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. സഹോദരന്മാരെ, അതിന്റെ പേരിൽ അദ്ദേഹം ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു. മഹാനായ ഷാഫിഈ റളിയല്ലാഹു മരിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ ആലിമികൾ ദുആ ചെയ്തു. ആ കാലത്തിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അല്ലാഹുമ്മ അമിത് ഷാഫിഈ എന്നതായിരുന്നു. നിസ്കാരത്തിന്റെ ശേഷം മുഴുവനും ആ പണ്ഡിതന് ദുആ ചെയ്യാനുണ്ടായിരുന്ന ഒരേ ദുആ അല്ലാഹുമ്മ അമിത് ഷാഫിഈ, അല്ലാഹുമ്മ അമിത് ഷാഫിഈ, നീ ഷാഫിഈ ഇമാമിനെ മരിപ്പിക്കണം. അദ്ദേഹം ഇമാം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവൂല. നീ ഷാഫിഈയെ മരിപ്പിക്കണം, നീ ഷാഫിഈയെ മരിപ്പിക്കണം എന്ന് പറഞ്ഞ ഷാഫി ഇമാം നശിച്ചു പോകണമെന്ന് ആ കാലഘട്ടത്തിലെ വലിയ ആലിമായ ഒരു അസൂയക്കാരനായ മനുഷ്യൻ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്തു. ഇമാം ഷാഫിയോട് ജനങ്ങൾ വന്ന് പറഞ്ഞു, അദ്ദേഹം നിങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു, നിങ്ങളുടെ നാശം അദ്ദേഹം കാണുന്നു, നിങ്ങളൊന്ന് മരിച്ചു കിട്ടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നഉന സുൻ അൻ അമുത വ അൻ അമുത ഇൻ അമുത ഫതിൽക സബീലുൽ ലസ്തു ഫീഹാ ബി ഔഹദി, ജനങ്ങൾ ഞാൻ മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു, ചില ആളുകൾ എന്നെ മരണം സ്വപ്നം കാണുന്നു, ഞാനൊന്ന് നശിച്ചു കിട്ടട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് തിൽക സബീലുൽ ലസ്തു ഫിഹാ ബി ഔഹദി, അത് ഒരിക്കലും ഞാൻ ഒറ്റക്ക് സഞ്ചരിക്കാനുള്ള വഴിയല്ലല്ലോ, മരണമെന്നത് എനിക്ക് മാത്രം പോകാനുള്ള കവാടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനതിനെ പേടിക്കണം. ജനങ്ങളൊക്കെ വന്നിട്ട് ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞു, എന്റെ അയ്യയെ പറ്റിയുള്ള ആക്ഷേപങ്ങൾക്ക് അങ്ങ് മറുപടി പറയുന്നില്ല. ഇമാം ഷാഫിഈ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ, ഇമാം ഷാഫിഈ തങ്ങളുടെ പ്രൗഢികൾ കുറയുന്നില്ലെന്ന് കണ്ടപ്പോ, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന ആദരവുകളും ബഹുമാനങ്ങളും കണ്ടപ്പോ, ഇമാം ഷാഫിഈ തങ്ങളുടെ ഖ്യാതിയും വിഖ്യാതിയും പ്രശസ്തിയും പ്രസിദ്ധിയും ലോകം മുഴുവനും പരന്നപ്പോ, മരിക്കുന്നുമില്ല, തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ടും ഇമാം ഷാഫിഈ തങ്ങൾ പെട്ടെന്ന് മരണപ്പെട്ടില്ല. അദ്ദേഹം മരിക്കാൻ വേണ്ടി ചില പണ്ഡിതരെ ദുആ ചെയ്തു, ആ ദുആയും പെട്ടെന്ന് കബൂൽ ചെയ്യപ്പെട്ടില്ല. ജനങ്ങളോട് അവർ വന്ന് ജനങ്ങൾ ചില മുഹിബ്ബീങ്ങൾ സ്നേഹ ജനങ്ങൾ വന്നിട്ട് ഷാഫി ഇമാമിനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഷാഫിഈ തങ്ങളെ അങ്ങവർക്ക് മറുപടി കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് അവരുടെ തെറ്റിദ്ധാരണകൾ അങ്ങ് നീക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് പ്രതികരിക്കാത്തത്. ജനങ്ങൾ ഇമാമുന ഷാഫിഈ തങ്ങളെ നിരന്തരം ശല്യം ചെയ്തു. ഖാലൂ സകത്ത ഫഖദ് ഖൂഫിൻ തഖുൽതു ലഹു ഇന്നൽ ജവാബ ലിബാ ബിശ്ശർരി മിഫ്താഹു,
ഇമാം ശാഫിഈ തങ്ങൾ തന്റെ ദിവാനിൽ എഴുതുകയാൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളും ശിഷ്യഗണങ്ങളും വന്ന് എന്നോട് ചോദിച്ചു, സകത്ത എന്തിനാണെങ്കിൽ മൗനമായിരിക്കുന്നത്, സുഖൂത്ത് പാലിക്കുന്നത് എന്തിനാണ്, ഉസ്താദ് അവരുകളെ അങ്ങ് മൗനം പാലിക്കുന്നത് എന്തിനാണെങ്ക് സൈലന്റ് ആയിരിക്കുന്നത്, അത് തങ്ങളെ പറ്റി ആക്ഷേപങ്ങൾ പറയപ്പെടുന്നുവല്ലോ, അങ്ങ് വിമർശിക്കപ്പെടുന്നുവല്ലോ, അങ്ങനെ വല്ലാതെ ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും കൊണ്ട് ജനങ്ങളാകെ തെറ്റിദ്ധരിപ്പിക്കുന്നുവല്ലോ. ഇമാം ശാഫിഈ തന്റെ ദിവാനിൽ എഴുതി, എന്നോട് ഇങ്ങനെ ചോദിച്ച ആളുകൾക്ക് ഞാൻ മറുപടി പറഞ്ഞു, ഇന്നൽ ജവാബ ലിബാബി ശരി മിഫ്താഹോ, ഞാൻ ഇങ്ങനെ ജവാബ് കൊടുക്കുന്നത് ഷറിന്റെ വാതിലിന്റെ താക്കോലാണ്, അത് തിന്മയുടെ വാതിലിന്റെ താക്കോലാണ്, ഞാൻ ഇങ്ങനെ ജവാബ് കൊടുക്കേണ്ടതില്ല. അസ്സുന്തു അൻജാഹിലിൻ ഔ അഹ്മഖിൻ ഷറഫു വഫീഹി അയ്ദൻ ലി അഹ്ലിൽ ഇൽമി ഇഫ്ദാലു. ഒരു ജാഹിലായ മനുഷ്യൻ എന്തെങ്കിലും പറയുമ്പോ, ഒരു വ്യക്തിയായ മനുഷ്യൻ എന്തെങ്കിലും പറയുമ്പോ, അസ്സുന്തു അൻജാഹിലിൻ ഔ അഹ്മഖിൻ ഷറഫു, അതിന് വേണ്ടി നമ്മൾ മൗനം പാലിക്കുന്നത് മറുപടി പറയാതിരിക്കുന്നതിലാണ് മഹത്വമുള്ളത്. ആ ഹംഖ് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ, ജാഹിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മറുപടി പറയാതിരിക്കലാണ് ഷറഫുള്ളത്. വഫീഹി അയ്ദല്ലിഹു ലിൽ ഇൽമി ഇഫ്ദാലു, അങ്ങനെ മൗനം പാലിക്കുന്നതിലാണ് പ്രത്യേകിച്ച് ഇൽമിന്റെ അഹലുകാരുടെ മഹത്വം നിലനിൽക്കുന്നത്. ജനങ്ങളൊക്കെ പറയാനുള്ളത് പറഞ്ഞു പോകട്ടെ, ജനങ്ങളൊക്കെ ആക്ഷേപിക്കാനുള്ളത് ആക്ഷേപിച്ചു പോകട്ടെ, ജനങ്ങൾ തനിക്കെതിരെ നിരന്തരം കേടായ പ്രാർത്ഥനകൾ ഉരുവിടട്ടെ, തന്നെ കൊല്ലായി ജനങ്ങൾ ആയുധങ്ങളുമായി വരട്ടെ. ഫസുംസു അൻജാഹിലിൻ ഔ അഹ്മഖിൻ ഷറഫു വഫീഹി അയ്ദൻ ലിഹ ലിൽ ഇൽമി ഇഫ്ദാലു, ഇൽമിന്റെ അഹലുകാർക്ക് അതാണ് ശോഭ, ഇൽമിന്റെ അഹലുകാർക്ക് അതാണ് മഹത്വം. എന്നിട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ മനോഹരമായ ഉദാഹരണം പറയുന്നു, അലാ തറൽ ഉസ്ത തുഖ്ഷാ വഹിയ സ്വാമിതതു, നീ സിംഹത്തെ കാണുന്നില്ല മോനെ, നീ സിംഹത്തെ കാണുന്നില്ലേ, തുഖ്ഷാ അവളെ പേടിക്കപ്പെടുന്നു. സിംഹത്തെ പേടിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയുമോ, അത് ഗർജിക്കുമ്പോഴല്ല, വഹിയ സ്വാമിത്വത്തു അത് അടങ്ങിയിരിക്കുമ്പോഴാണ് സിംഹത്തെ പേടിക്കപ്പെടുന്നത്. സിംഹം ഒരിടത്ത് അടങ്ങിയിരുന്നാൽ ലോക ജനങ്ങൾ മുഴുവനും അതിന് ഭയപ്പെടുന്നു, അങ്ങോട്ടാരും അടുക്കുന്നില്ല. നായ നിന്ദിക്കപ്പെടുന്നു, നായക്ക് കല്ലെറിയപ്പെടുന്നു, പട്ടി ആട്ടി ഓടിക്കപ്പെടുന്നു. എന്റെ ജീവിതമാണ് സത്യം, വഹു അലബാഹു, ആ നായി നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്നു. ഇമാം ശാഫിഈ തങ്ങൾ പറയുന്ന മനോഹരമായ ഉദാഹരണമാണിത്. സിംഹത്തെ ജനം പേടിക്കുന്നത് ഗർജന കേട്ടിട്ടല്ല, സിംഹത്തെ ജനം ഭയപ്പെടുന്നത് പ്രതികാരം കണ്ടിട്ടല്ല, ഒരിടത്ത് പ്രൗഢഗംഭീരമായിരിക്കുന്ന സിംഹത്തെ ജനങ്ങൾ പേടിക്കുന്നത്. അലാ തറൽ ഉസ്തതുഖ്ഷാ വഹിയ സ്വാമിതതു, അതങ്ങ് സുംസായി സൈലന്റായി മൗനമായിരിക്കുമ്പോഴാണ് സിംഹത്തെ ജനം പേടിക്കുന്നത്. വൽ കൽബു യുഖ്സാ ലഉംരി വഹുവ നബാഹു, നായ ഭയപ്പെടുന്ന ആരും ഭയപ്പെടുന്നില്ല, നായെ അതെത്ര കുരക്കുന്നു, അതെത്ര ശബ്ദമുണ്ടാക്കുന്നു, അതെത്ര പ്രയാസപ്പെടുത്തുന്നു, പക്ഷേ അതിനെ ആരും ഭയപ്പെടുന്നില്ല. നായെ വീണ്ടും കല്ലെറിഞ്ഞ് പായിക്കുന്നു, ഓടിക്കുന്നു, നായെ ജനങ്ങൾ നിന്ദിക്കുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാൽ, എത്ര അവനെ ആക്ഷേപിച്ചാലും ആക്ഷേപം കൊണ്ട് എനിക്ക് ലഭിക്കുന്നത് വലിയ ഫായിദയല്ലാതെ മഹത്വമല്ലാതെ മറ്റൊന്നും എനിക്ക് ലഭിക്കുന്നില്ല.
ഇമാം നവവി തങ്ങളെ ഒരാൾ ആക്ഷേപിക്കുന്നു. നവവി തങ്ങളെ ഒരാൾ തെറിവിളിച്ചതായിട്ട് നവവി തങ്ങൾക്ക് വിവരം കിട്ടുന്നു. ചിലര് ചെന്നിട്ട് നവവി തങ്ങളോട് പറഞ്ഞു, അയാൾ നിങ്ങളെ വല്ലാതെ തെറിവിളിക്കുന്നയാളാ. നവവി തങ്ങൾ അയാളെ തേടിപ്പോയി, അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. അദ്ദേഹം ഭയപ്പെട്ടു, ഞാൻ ഇന്നലെ തെറിവിളിച്ചതിന്റെ പേരിൽ എന്നെ അടിക്കാനാണ് നവവി വന്നത്, എന്നോട് പരിഹാരം ചോദിക്കാനാണ് നവവി തങ്ങൾ വന്നത്. എന്നിട്ട് ആ ചീത്ത പറഞ്ഞ മനുഷ്യനങ്ങ് ഓടിപ്പോയി. ഇമാം നവവി തങ്ങൾ വന്നത് ഒരിക്കലും അവനെ തെറി പറയാനോ പ്രതികരിക്കാനോ അല്ല. നവവി തങ്ങളും അയാളുടെ പിന്നിലോടി. ഈ നവവി തങ്ങൾ എന്നെ അടിക്കുമെന്ന് ഉറപ്പായപ്പോ ഈ മനുഷ്യൻ തന്റെ ഓട്ടത്തിന് സ്പീഡ് കൂട്ടി. ഏതായാലും ഇവന്റെ അടുക്ക് ഓടിയെത്താൻ കഴിയില്ലെന്ന് കണ്ട് ഇമാം നവവി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഖീ ഗഫർതുലക ഗഫർതുലക ഗഫർതുലക, ഞാൻ വന്ന് നിന്നെ അടിക്കാനല്ല, നിന്നോട് പ്രതികാരം ചോദിക്കാനല്ല, നിന്നോട് റിവെഞ്ച് തീർക്കാനല്ല. നീ എന്നെ ഇന്നലെ ആക്ഷേപിച്ചതിന്റെ ഫലമായി നിനക്ക് ഞാൻ പുറത്തു തരാൻ വേണ്ടിയാ. ഇമാം നവവി തങ്ങൾ വളരെ ദൂരെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഗഫർതുലക ഗഫർതുലക ഗഫർതുലക, നിനക്ക് ഞാൻ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് അള്ളാഹു തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. പ്രതികാരം ചെയ്യാനുള്ള അവസരം ആഖിറത്തിലുണ്ട്, പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകാനുള്ള അവസരം ആഖിറത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുഫീസ് എന്ന് പറഞ്ഞ ആരാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, വൽ മുഫീസു ഫീനാ മല്ലാ ദിർഹമലഹു വലാ മതാ, ചരക്കില്ലാത്ത ചരക്കില്ലാത്ത പണമില്ലാത്ത ദിർഹമില്ലാത്ത ദിനാറില്ലാത്തവനാണ് പാപ്പറായവൻ, അവനാണ് മിസ്കീൻ, അവനാണ് മുഫ്ലിസ്. അല്ലാഹുവിന്റെ അഭിവിദങ്ങൾ പറഞ്ഞു, ഭൗതികമായ ഭാഷയിൽ അവനായിരിക്കാം മുഫ്ലിസ്, അവനായിരിക്കാം പാപ്പർ. അതേ സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന മുഫ്ലിസ് അവനല്ല, ആഖിറത്തിലേക്ക് അമലുകളുടെ ഭാണ്ഡമായിട്ട് എത്തുന്നൊരു മനുഷ്യൻ, അമലുകളുടെ ലോഡുകളുമായിട്ട് ആഖിറത്തിലേക്ക് വരുന്നൊരു മനുഷ്യനുണ്ട്. അവൻ ആഖിറത്തിലേക്ക് വന്നിട്ട് തന്റെ അമലുകളൊക്കെ കണ്ടിട്ട് അഹങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ സമാധാനിച്ചുകൊണ്ട് സന്തോഷം കൊണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ പാസ് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ സമയത്ത് അവന്റെ അടുക്കലേക്ക് നാനാഭാഗത്തു നിന്നും ആളുകൾ ഓടി വരികയാൽ ഒരാള് വന്ന് പറയുന്നു, അല്ലാഹുമ്മ ശതമനീ ഹദാ, പടച്ചവനെ ഇവനെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നൊരുത്തം മറ്റൊരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്, അല്ലാഹുമ്മ ദർബനീ ഹദാ, ഇവനെന്നെ അടിച്ചിട്ടുണ്ട്. മറ്റൊരുത്തം വന്ന് പറയുന്നു, അല്ലാഹുമ്മ സഫകദമീ ഹദാ, ഇവനെന്റെ രക്തം ചൊരിച്ചിട്ടുണ്ട്, ഇവനെന്നെ ആക്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആളുകളുടെയും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ഇവനിൽ നിന്ന് ദുനിയാവിലുണ്ടായ അനുഭവങ്ങളെ മലായിക്കത്തവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നോട്ട് ചെയ്തുകൊണ്ട് ഇവന്റെ അമലുകൾ മുഴുവനും അവർക്ക് ഓതി വെച്ചു കൊടുക്കുകയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമലിന്റെ പാണ്ഡവുമായി വന്ന മനുഷ്യന്റെ അമലുകൾ മുഴുവനും സ്വർഗത്തിന്റെ ഗേറ്റിന്റെ അടുക്കൽ വെച്ച് തീരുകയാൽ തീയുന്ന സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, റബ്ബേ, ജീവിതകാലത്ത് മുഴുവനും ഞാൻ കഠിനാധ്വാനം ചെയ്തു, തഹജ്ജുദിനു വേണ്ടി രാത്രി സമയത്ത് ഉറക്കമൊഴിച്ചു, ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഞാൻ ദാനധർമ്മം നിർവഹിച്ചു, നിസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ നിർവഹിച്ചു, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മം ഞാൻ നിർവഹിച്ചു, എന്റെ അമലുകൾ മുഴുവനും മറ്റുള്ളവർക്ക് അധീനപ്പെട്ടു പോയി, ഞാൻ ചെയ്ത അമലുകൾ മുഴുവനും മറ്റുള്ളവർക്ക് ഓഹരി വെക്കപ്പെട്ടു പോയി, ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചവൻ വിലപിക്കുന്ന സമയത്ത് ആളുകളുടെ ഒഴുക്ക് അവസാനിക്കുന്നില്ല, ജനങ്ങൾ പിന്നെയും വരുകയാൽ, അല്ലാഹുമ്മ ദർബനീ ഹദാ സഫകദമീ ഹദാ ശതമനീ ഹദാ, ഇവനെന്നെ അടിച്ചു, ഇവനെന്നെ ചീത്ത പറഞ്ഞു, ഇവനെന്നെ ഫളീഹത്താക്കി, ഇവനെന്നെ അപമാനപ്പെടുത്തി, ഇവനെന്നെ ഗീബത്ത് പറഞ്ഞു. ഇവന്റെ അടുക്കലുള്ള അമലുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ അമലില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത തെറ്റുകൾ മുഴുവനും ഇവന്റെ മേൽ ചുമത്തും, ഇവരെ മുഴുവനും അല്ലാഹു രക്ഷപ്പെടുത്തും. എന്നിട്ട് തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ലോകത്തെ ഏറ്റവും വലിയ മുഫ്ലിസ്, അവനാണ് ലോകത്തെ ഏറ്റവും ശരിയായ ശരിക്കുള്ള മുഫ്ലിസ്, പാപ്പറവനാണെന്ന് സീദുന മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഒരാളുടെയും അമൽ നഷ്ടപ്പെടാൻ പാടില്ല. എന്റെ കാരണം കൊണ്ടൊരുത്തന്റെ ആഖിറം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കണക്ക് കൂട്ടിയ മഹാന്മാരായ സ്വഹാബികൾ, മഹാന്മാരായ ആളുകൾ, സുബ്ഹാനല്ലാഹ്, അവരെന്ത് ചെയ്തു? ജനങ്ങളടുക്കിലേക്ക് പോയിട്ട് അവർ മാപ്പ് അങ്ങോട്ട് കൊടുത്തു. എന്റെ അമലുകൾ, എന്റെ കാരണം കൊണ്ടുകൊണ്ട് അമൽ ആഖിറത്തിൽ ചുരുങ്ങരുത്, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടരുത്, അവൻ പാപ്പറായി മാറരുത്, മുഫ്ലിസ് ആകരുത്. അതുകൊണ്ട് എന്റെ അമലുകൾ, ഞാൻ എന്നോട് അവൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ ഞാൻ അങ്ങ് പുറത്തു കൊടുക്കണം, അവരുള്ള സ്ഥലത്തേക്ക് പോയിട്ട് മാപ്പ് ചോദിക്കുകയാ. ഇതാണ് മുഅ്മിനിന്റെ സ്വഭാവം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉലമാക്കൾക്ക് പണ്ട് കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരാൾ മുഖ്ലിസായ ആലിമായോ, ആമിലായ ആലിമായോ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആലിം, ആ ആലിമിന്റെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ലോകത്തെമ്പാടും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരൊരിക്കലും പ്രയാസപ്പെട്ടിട്ടില്ല, അവരൊരിക്കലും ദുഃഖിച്ചിട്ടില്ല, അവർക്കൊരു പ്രയാസങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ, അവിടെയുള്ള ഭരണാധികാരികൾ ഒട്ടകത്തിന്റെ കഴുതയുടെ പുറത്ത് കയറ്റിയിട്ട് ഇമാം മാലിക് തങ്ങളെ അപമാനിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഭീതിയില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് ടെൻഷനില്ല. എന്നെ മുഴുവനും ആദരിക്കുന്ന ഒരു സമൂഹത്തിൽ വെച്ചുകൊണ്ട് എന്നെങ്ങനെ അതിന്റെ പുറത്തെ കഴുതപ്പുറത്ത് എന്നിവരൊക്കെ കൊണ്ടുപോയിട്ട് ജാഥ നടത്തുന്നുവല്ലോ എന്നുള്ള വിചാരത്തിൽ ഒരൽപ്പം പോലും വിഷമത്തിന്റെ മുഖത്തില്ല. അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയോ? ജനങ്ങളൊക്കെ കൂടിയ സ്ഥലത്ത് അദ്ദേഹം വിളിച്ചു പറയും, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ജനങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയോ? കഴുതപ്പുറത്ത് യാത്ര ചെയ്യപ്പെടുന്ന കഴുതപ്പുറത്ത് അപമാനിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ജാഥ നടത്തുന്ന ഒരു പണ്ഡിതൻ തന്റെ മുഖമാരും കാണാൻ പാടില്ല എന്ന് തന്റെ മുഖത്തേക്ക് ഷോളോ അല്ലെങ്കിൽ തട്ടമോ ഇട്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് താൻ ആരാണെന്ന് അറിയാൻ പാടില്ല എന്ന് വെളിപ്പിച്ചു വെക്കുകയല്ല ചെയ്തത്. ജനങ്ങൾ കൂടിയിടത്ത് ഇമാം മാലിക് ചോദിക്കുകയാ, മൻ അറഫനീ ഖദ് അറഫനീ, എന്നറിഞ്ഞവരെല്ലാം എന്നെ അറിയാം, എന്നറിഞ്ഞവർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല. വമല്ലം യഅ്രിഫുനീ, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്നെ പരിചയമില്ലെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു, വഅന മാലിക് ബിനു അനസ്, ഞാൻ ഇമാം മാലിക്കാൻ, ഞാൻ മാലിക് ബിനു അനസാട്ട്. പുഞ്ചിരിച്ചുകൊണ്ട് പ്രയാസങ്ങളെയും അപമാനങ്ങളെയും ഭൂമാലയായി സ്വീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അറഫനീ ഫഖദ് അറഫനീ വമൻ ലം യഅ്രിഫ്നീ ഫഅന മാലിക് ബിനു അനസ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ വലിയ ത്യാഗങ്ങളും പ്രയാസങ്ങളും. കാരണം അവർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം വളരെയധികം ശ്രമകരമായ ദൗത്യമായിരുന്നു, വളരെ പ്രയാസമുള്ള ദൗത്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഖിറത്തിൽ വെച്ചുകൊണ്ട് വലിയ അധികാരം നൽകുകയാൽ, ശഫാഅത്തിന്റെ അധികാരം നൽകുകയാൽ, അല്ലാഹു തആല അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയാൽ, ഉലമാഇനോട് അല്ലാഹു തആല പ്രത്യേകം തരത്തിലുള്ള ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും നൽകുന്ന നിരവധി ഹദീസുകളും ആയത്തുകളും കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ് അല്ലാഹു ഉണ്ട് എന്ന സത്യം, അല്ലാഹു ഒരുവനാണ് എന്ന സത്യം. ആ സത്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഏക സാക്ഷികളാണ് ഉലമാക്കൾ, കാണുന്ന സാക്ഷികൾ. അല്ലാഹു തആല പറയുന്നു, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു തആല അല്ലാതെ ഇലാഹില്ല എന്നതിന് അല്ലാഹു സാക്ഷിയാണ്. പക്ഷേ ആ സാക്ഷിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല അല്ലാഹു തആല ഉണ്ട് എന്നതിന് അല്ലാഹു തആലയെ തന്നെ സാക്ഷിയാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. രണ്ടാമത് അല്ലാഹു പറയുന്ന സാക്ഷികൾ മലായികത്താൾ, വൽ മലായികത്തു മലക്കുകളും സാക്ഷിയാണ്. മൂന്നാമതായിട്ട് അല്ലാഹു പറയുന്നത് വഉലുൽ ഇൽം, അല്ലാഹുവിന്റെ അസ്തിത്വത്തിനും അല്ലാഹുവിന്റെ ഏകത്വത്തിനും ഉലമാക്കളും സാക്ഷികളാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്നതിന് ലോകത്തുള്ള ദൃശ്യമായ കാണാൻ പറ്റുന്ന സാക്ഷികളാ. അല്ലാഹു ഒരുവനാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവൻ അല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനില്ല.
ഇല്ല എന്നതിന് ലോകത്ത് ദൃശ്യമായ പ്രകടമായ സാക്ഷികളാണ് ഉലമാക്കൾ. അവരുടെ സ്ഥാനമാനങ്ങൾ ഒരിക്കലും നമുക്ക് കുറച്ചു കാണിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും അല്ലാഹു തആല വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇത് ഹുബ്ബുർ റസൂലിന്റെ കോൺഫറൻസ് ആണ്. ഇത് നടത്തുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം. നിങ്ങൾക്കറിയാൻ ഞാൻ പറയേണ്ടതില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നമുക്കിടയിൽ നിലനിർത്തുകയും അദാബുകളെ തടയുകയും അല്ലാഹുവിന്റെ അദാബുകൾ ഭൂമിലോകത്തേക്ക് ഇറങ്ങുന്നതിനെ തടയാൻ അല്ലാഹു തആല വെച്ച കാവലുകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്ന് മഹാന്മാർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അമാനുൽ ലിയഹ്ലിൽ അർളി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉ അല്ലാഹു അദാബ വയദ്റഉ. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് കവി പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവനും റസൂലുള്ള അമാനാണ്, ലോകത്തിന് മുഴുവനും ഇവിടുന്ന് കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണിക്ക, ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് റഹ്മത്താണ്. നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുന്നതും മയപ്പെട്ട് സംസാരിക്കുന്നതും അവരോട് സോഫ്റ്റായിട്ട് പെരുമാറുന്നതും അത് കാരുണ്യം കൊണ്ടാണ്, റബ്ബ് നിങ്ങൾക്ക് നൽകിയ കാരുണ്യം കൊണ്ടാണ്. വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്, അങ്ങ് പരുക്കൻ സ്വഭാവത്തിന്റെ ആളായിരുന്നുവെങ്കിൽ ആളുകൾ മുഴുവനും അങ്ങയുടെ സമീപത്തിൽ നിന്ന് ചിതറിപ്പോകുമായിരുന്നു, ഒരാള് പോലും അങ്ങയുടെ അടുക്കൽ നിൽക്കുമായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് നടത്തുമ്പോ ലോകത്തിന് മുമ്പിൽ നമുക്ക് വിളിച്ചു പറയാനുള്ളത് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ്. ഇസ്ലാം ലോകത്ത് പരക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട കാലമാണ്. മുസ്ലിങ്ങൾ മുഴുവൻ സംശയത്തിന്റെ മറവിൽ കാണുന്ന കാലമാണ്. നമുക്കറിയാം ട്രംപിന്റെ ലോകത്ത് മുസ്ലിങ്ങൾ ധാരാളം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടവരാണ് എന്നതിന്റെ സൂചനകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസുകളിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്ത് നാം കാണിച്ചു കൊടുക്കേണ്ടത് ഐസിസ്കാരൻ ചെയ്യുന്ന ക്രൂരതകളും അവൻ ചെയ്യുന്ന വൃത്തികേടുകളും അവൻ ചെയ്യുന്ന വളരെ വ്യക്തമായ മാനവഹത്യകളും അതൊരിക്കലും വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുവിനോട് പോലും കാരുണ്യം കാണിച്ച ആളാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ച ആളുകളോട്, ചീത്ത പറഞ്ഞ ആളുകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ മുഖത്ത് നോക്കി വളരെയധികം വൃത്തികേട് പറഞ്ഞവരോട് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തോടെ പെരുമാറിയ ഉദാഹരണങ്ങൾ, ജനങ്ങളോടെല്ലാം അവിടുന്ന് കാണിച്ച കാരുണ്യങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്ന ഒരു സഹോദരൻ ദൂരെ നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടിട്ട് അദ്ദേഹം ഭയപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമെന്ന് പറയുന്നത് പൗർണമി പോലെ തിളങ്ങുന്ന മുഖമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം വളരെ പ്രൗഢഗംഭീരമായ മുഖമാണ്. ആ മുഖം കണ്ടങ്ങോട്ടെടുക്കാൻ കഴിയാത്ത സഹോദരൻ വളരെ ദൂരെ നിന്നങ്ങ് വിറക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ മുഴുവനും പ്രകമ്പനം കൊള്ളുകയാണ്. നബിതങ്ങളിലേക്ക് അടുക്കാനേ ആക്ക് കഴിയുന്നില്ല, തിരിച്ചയാളുടെ നാട്ടിലേക്ക് പോകാനും ആക്ക് കഴിയുന്നില്ല. നിന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം വിറക്കുകയാണ് വിറക്കുകയാണ്. വിറയൽ അധികരിച്ചയാള് മരിച്ചു പോകുമോ എന്ന് കണ്ടപ്പോ സയ്യിദനാ റസൂലുള്ളാഹി അയാളുടെ സമീപത്തേക്ക് പോയിട്ട് ആ മനുഷ്യൻ നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഹവ്വിൻ ഹവ്വിൻ അലൈക യാ അഖീ, സമാധാനിക്കുക ശാന്തമാവുക സഹോദര, ഇന്നീ ലസ്തു ബി മലകി മലികിൻ, ഞാനൊരു ചക്രവർത്തിയല്ല, വലാ ജബ്ബാരിൻ, ഞാനൊരു സ്വേച്ഛാധിപതിയല്ല, നീ എന്തിനെന്നെ ഭയപ്പെടണം, എന്തിനെന്റെ മുമ്പിൽ നിന്ന് നീ വിറക്കണം, ഞാനൊരു ജബ്ബാറല്ലോ, ഞാനൊരു സർവാധിപതിയായ സ്വേച്ഛാധിപതിയായ ചക്രവർത്തിയല്ലോ, ഇന്നമാ
أنا ابن امرأة من مكة تأكل الفضيد مكة ونكة روٹ جنن جيدي شرن ورمينا مغنان ناد ഞാനൊരു ഒരു സാധാരണക്കാരാണെന്ന് പറഞ്ഞ വഹാബി പറയുന്ന സാധാരണക്കാരെന്ന ലക്ഷ്യമല്ല ഇവിടെ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഭയപ്പെടുന്നു ഭയപ്പെട്ടുകൊണ്ട് ഉറച്ചുകൊണ്ട് ഒരാളല്ല. എന്നെ സമീപിക്കുന്ന ആളുകൾക്ക് മുഴുവനും എന്റെ കവാടം എപ്പോഴും വിശാലമാണ്. അദ്ദേഹത്തിന്റെ കേക്ക് റസൂൽ അങ്ങോട്ട് ചെന്നു, അയാളെ കൈപിടിച്ചുകൊണ്ട് റസൂൽ സമാധാനിപ്പിച്ചു, അദ്ദേഹത്തിന്റെ നെഞ്ചിലങ്ങ് റസൂൽ തടവി കൊടുത്തു. ഒന്ന് അടങ്ങൂ, ഒന്ന് കൂളാകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റസൂലുള്ള സമാശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ പറയാനുണ്ട്. ഞാൻ കൂടുതൽ ചരിത്രം പറയുന്നില്ല. അദീബുൽ ഹാത്തിമു ത്വായി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അദീബുൽ ഹാത്തിമു ത്വായി തൗറാത്ത് പഠിച്ച യഹൂദി പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. തൗറാത്തും സബൂഞ്ചീലും ഒക്കെ പഠിച്ച ആളാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ വായിച്ചറിഞ്ഞ ആളാൾ. അദ്ദേഹം ഒരിക്കൽ നബിതങ്ങളെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹം പരീക്ഷിക്കാൻ വന്നു. പരീക്ഷണത്തിൽ റസൂലുള്ളാഹി പരാജയപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. പള്ളിന്റെ പുറത്ത് നോക്കുമ്പോ മുഴുവനും സൈന്യങ്ങളാൽ സൈനിക വിന്യാസങ്ങളാൽ വലിയ സൈനിക ട്രെയിനിങ് ക്യാമ്പ് നടക്കുകയാണ്. ജനങ്ങൾക്ക് കവായത്ത് പഠിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് അമ്പയത്ത് പഠിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് വാൾപയറ്റ് പഠിപ്പിക്കുകയാണ്. അവിടെ നല്ല ട്രെയിനിങ് ക്യാമ്പ് നടക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചു, മുഹമ്മദ് ഒരു നബിയാണെങ്കിൽ ഈ കവായത്തുകളും ഫൈറ്റിങ്ങുകളും ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ സാധ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു പ്രവാചകനാണെങ്കിൽ എന്തിനാണ് ഈ കവായത്തുകൾ? അദ്ദേഹത്തിന് ഈസാ നബിയെ പറ്റി അറിയാം. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയാണ്. ലോകത്ത് ഒരു യുദ്ധവും നടക്കാത്ത ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. നബിയായിട്ട് അദ്ദേഹം 3 കൊല്ലമേ ലോകത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. 30-ാമത്തെ വയസ്സിൽ ഉമ്മത്ത് കിട്ടി. 33-ൽ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തി. അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാമിന്റെ കാലത്ത് സ്നേഹം മാത്രമാണ് ജനങ്ങൾ കേട്ടത്, കാരുണ്യം മാത്രമാണ് ജനങ്ങൾ കേട്ടത്. ഒരു ചെകിട ടിച്ചാൽ മറുചെകിട കാണിച്ചു കൊടുക്കണമെന്ന ഉപദേശം മാത്രമാണ് കേട്ടത്. ആരെങ്കിലും നിന്റെ മേത്തട്ടമെന്ന് വലിച്ചാൽ നീ ധരിച്ച കമീസ് ഊരിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഈസ നബിയുടെ സുവിശേഷങ്ങൾ മാത്രമാണ് ലോകം കേട്ടത്. അദ്ദേഹം ആക്രമിച്ചില്ല, യുദ്ധം ചെയ്തില്ല, അദ്ദേഹം ഒരിക്കലും സൈനിക ട്രെയിനിങ് ക്യാമ്പ് നടത്തിയില്ല. അദീബിൻ ഹാത്തിമുത്തായി അത്ഭുതപ്പെടുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ഒരു പ്രവാചകനാണോ ഒരു ചക്രവർത്തിയാണോ? ആ സൈനിക കവായത്തുകളും ട്രെയിനിങ്ങുകളും കണ്ടുകൊണ്ട് അദീബിൻ ഹാത്തിമുത്തായി വിചാരിച്ചു, വിശ്വസിച്ചു, ഇദ്ദേഹം ഒരു ചക്രവർത്തിയാണ്. ഞാൻ തൗറാത്തിൽ കണ്ട പ്രവാചകനെയാണല്ല, ഇഞ്ചീലിൽ വായിച്ച പ്രവാചകൻ ഇദ്ദേഹമല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുഴുവൻ ഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബി തങ്ങളുടെ മഹത്വങ്ങൾ വന്നിട്ടുണ്ട്. ഇഞ്ചീലു ഈസ ഫീ വസ്ഫുക മാഹിറ തൗറാത്തു മൂസ ഖദ് അതാബിക മുഖ്ബിറ ഫി സുഹ്ഫി ഇബ്രാഹീമ ഇന്ന മദ്ഹുക സാഹിറ. ഷൈഖുന തിരുരങ്ങാടി ബാബു മുസ്ലിയാർ, മാദിഹുർ റസൂലിന്റെ ഉസ്താദ് ബാബു മുസ്ലിയാർ, മുഴുവൻ റബീഉൽ അവ്വൽ മാസങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത് പാടുന്ന ആളാൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിന്റെ ബൈത്തുകൾ ഉണ്ടാക്കുന്ന ആളാൾ, അവിടുത്തെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ ബാബു ഉസ്താദ് പാടി, ഇഞ്ചീലു ഈസാ ഫീഹി വസ്ഫുക ലാഹിറ ഫി സുഹ്ഫി ഇബ്രാഹീമ മദ്ഹുക സാഹിറ തൗറാത്തു മൂസ ഖദ് അതാബിക മുഖ്ബിറ وكذاك كل الصحف جاء مبشرا ولنا الكتاب أتى بمدح علاك മഹാനുകൾ നടത്തിയ തഹ്മീസിൽ ഇതിന്റെ ആദ്യത്തെ 3 വരികൾ ബാബു ഉസ്താദിന്റെ വരികളാണ്. ഞാൻ ആദ്യം പാടിയ വഅലിന്റെ പ്രസംഗത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പാടിയ ആ ബൈത്തുകളിലെ മഹാനായ ബാബു ഉസ്താദിന്റെ ഷിഅറുകളിൽ, ബാബു ഉസ്താദിന്റെ മധുഹ ബൈത്തുകളിൽ മാസ്റ്റർ പീസ് ആയിട്ട് അറിയപ്പെടുന്ന ബൈത്തുകളാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ നബിയെ അത് അങ്ങേക്ക്
ഞാൻ മൊഴിയാൻ തുടങ്ങിയാൽ എന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും സഹോദരന്മാരെ, മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്തിൽ അങ്ങയുടെ പ്രസ്താവനകളുണ്ട്, ഈസാ അലൈഹിസ്സലാമിന്റെ തൗഞ്ചീലും അങ്ങയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഏടുകളിലും അങ്ങനെ പറ്റിയുള്ള വിഷയങ്ങളുണ്ട്, ലോകത്ത് നടന്നു വന്നിട്ടുള്ള 104 കിതാബുകളിലും അങ്ങയെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് അദീബിന് ഹാത്തിമുത്തായി ചിന്തിക്കുകയാണ്, ഞാൻ വായിച്ച തൗറാത്തിൽ ഈ സൈനിക പയറ്റുകളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇദ്ദേഹമല്ല മുഹമ്മദ് നബി. അദ്ദേഹം പോകാതിരുങ്ങുന്ന സമയത്ത് ഒരല്പസമയത്തേക്ക് പള്ളിയുടെ അകത്തേക്കൊന്ന് നോക്കി, മദീനത്തെ പള്ളിയുടെ അകത്തേക്കൊന്ന് അദ്ദേഹത്തിന്റെ കഴുത്തെത്തി നോക്കിയപ്പോ മദീനത്തെ പള്ളിക്കകത്ത് അയാൾക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നു, ഒരുപാട് ആളുകൾ ഖുർആൻ ഓതുന്നു, ഒരുപാട് ആളുകൾ പ്രാർത്ഥന നിരതരായിരിക്കുന്നു. അവർക്കിടയിൽ റസൂലുള്ള പുഞ്ചിരി തൂകുന്ന മുഖവുമായി അവർക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്നു, മതവിജ്ഞാനം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ അദീബിന് ഹാത്തിമുത്തായി വിചാരിച്ചു, സുബ്ഹാനല്ലാഹ് മാഹാദാ ഇല്ലാ നബി. തൗറാത്തിൽ ഞാൻ കണ്ട, ഇഞ്ചീലിൽ ഞാൻ വായിച്ച ലക്ഷണങ്ങൾ ഇതാ ഇവിടെ പുലരുന്നുവല്ലോ, ഇദ്ദേഹം നബിയാകാനാണ് സാധ്യത, ഇദ്ദേഹം നബി തന്നെയാണ്. ഉറപ്പിച്ചുകൊണ്ട് പുറത്തു വരുമ്പോ സൈന്യക്കാരെ കാണുമ്പോ സൈനികമായ ആളുകളുടെ ആവേശങ്ങളും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും കാണുമ്പോ അയാളുടെ ഈമാനങ്ങ് പോകുന്നു. സുബ്ഹാനല്ലാഹ് മാഹാദാ ഇല്ലാ മലിക്, ഇദ്ദേഹം രാജാവാണ് നബിയല്ല. ഈ ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ അദീബിന് ഹാത്തിമിരിക്കുമ്പോഴാ ആ സ്ഥലത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നത്. ഹദീസിൽ പറയുന്നു, ഫീ അഖലിഹാ ശൈഉ, അല്പം മാനസിക തകരാറുള്ള പെണ്ണാണവൾ, മാനസികമായ അല്പം തകരാറുള്ളൊരു സാധാരണക്കാരിയായൊരു സ്ത്രീ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, അങ്ങയോട് ചിലതൊക്കെ പറയാനുണ്ട് നബിയേ. റസൂലുള്ള പറഞ്ഞു, കൂലി അസ്മ, ഞാൻ കേൾക്കട്ടെ പറയൂ. അവൾ പറയുന്നു, ആ സ്ത്രീ പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്കൊരിക്കലും ഈ സഭയിൽ വെച്ച് അങ്ങയോട് സംസാരിക്കാൻ സാധ്യമല്ല, എനിക്കൊരൽപ്പം പ്രൈവസി വേണം നബിയേ, ഒരു ഹാസായ സ്ഥലത്തല്ലാതെ അങ്ങയെ മീറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല നബിയേ, അതുകൊണ്ട് ഒരൽപ്പം സ്വകാര്യ സംഭാഷണത്തിന് അങ്ങന്റെ കൂടെ വരണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മദീനയുടെ ഏത് റോഡിലാണോ നിനക്കിരിക്കേണ്ടത്, മദീനയുടെ ഏത് വഴിയിലാണോ നിനക്കിരിക്കേണ്ടത്, നീ അവിടെ ചെന്നിരുന്നോ നിന്റെ ആവലാദികൾ കേൾക്കാൻ ഞാൻ അവിടെ വരാം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് റസൂലുള്ള ഇറങ്ങിപ്പോകുന്നു, ഒരു സാധാരണ പെണ്ണിനോട് അവരുടെ ആവലാതി കേൾക്കാൻ നബി തങ്ങൾ വഴിയിൽ വന്നിരിക്കുന്നു. കൂട്ടത്തിൽ അവലാതി പറയാൻ പ്രയാസപ്പെടുന്ന പെണ്ണ് സ്വകാര്യമായി നബി തങ്ങളോട് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബതിന് പതിവതി നൽകുന്നു. ഇത് കണ്ട ഉടനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദീബിന് ഹാത്തിം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇൻ ഹാദാ ഇല്ലാ നബി. നബി തങ്ങളുടെ കൈ
പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുല്ലാഹ്. അങ്ങയെപ്പറ്റി ഞാൻ തൗറാത്തിൽ വായിച്ചത് ഇപ്പോഴാണ് നബിയെ പുലർന്നത്, ഇപ്പോഴാണ് നബിയെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഞാൻ വായിച്ച തൗറാത്തിൽ അങ്ങയുടെ സൈനിക പയച്ചുകളില്ല, അങ്ങയുടെ വാൽപയച്ചുകളോ അമ്പെയ്ത്തുകളോ വില്ലിന്റെ പരിശീലനങ്ങളോ ഇല്ല. ഞാൻ കണ്ട പ്രവാചകൻ ഒരു സാധാരണക്കാരിയായ പെണ്ണിന്റെ അഹ്വാലുകൾ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തന്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി പോയിട്ട് ഒറ്റയ്ക്ക് സ്വകാര്യമായൊരു വിസിറ്റ് കൊടുക്കുന്ന, സ്വകാര്യമായൊരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന, ജാതകളില്ലാത്ത പ്രവാചകൻ, ഫോർമാലിറ്റികളില്ലാത്ത ഒരു പ്രവാചകൻ, യാതൊരു തരത്തിലുള്ള പ്രത്യേകമായ ചടങ്ങുകളില്ലാതെ ലോകത്താർക്കും ഒന്ന് കാണാൻ പറ്റിയ സരളത്തിന്റെ സൗമ്യതയുടെ പരിരൂപമായ പ്രവാചകൻ, അങ്ങാണ് ഞാൻ തൗറാത്തിൽ വായിച്ച അന്തിമ പ്രവാചകൻ, അങ്ങാണ് ഞാൻ ഇൻജീലിൽ ഓതിയ അവസാനത്തെ പ്രവാചകൻ. അശ്ഹദു അന്നക റസൂലുല്ലാഹ്, ഞാൻ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു നബിയേ. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗമ്യത. ലോകത്തെ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം പിടിച്ചു പറ്റിയത് തന്നെ സ്നേഹിക്കണമെന്ന് ഓർഡർ ഇറക്കിയത് കൊണ്ടല്ല, തന്നെ സ്നേഹിക്കാത്ത ആളുകളെ വകവരുത്തിയിട്ടല്ല, തന്നെ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ പൈസ കൊടുത്ത് നിശ്ചയിച്ചിട്ടല്ല. ലോകം മുഴുവനും അങ്ങോട്ട് ചെന്നുകൊണ്ട് നബിങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചെന്ന് വല്ലാത്ത സ്നേഹം കൊടുത്തു. കൈഫ കാന ഹുബ്ബുകും റസൂലില്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ ഹബീബുമായിട്ട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു? കാന അഹബ്ബ ഇലൈനാ മിൻ ആബായിനാ വ ഉമ്മാതിനാ വ ഔലാദിനാ വ മിനൽ മാഇൽ ബാരിദി അലല്ലമ. വല്ലാതെ ദാഹിക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള വെള്ളം കിട്ടിയാൽ അതിനോട് തോന്നുന്ന അഭിനിവേശത്തെക്കാളും അപ്പുറം സ്വന്തം ജന്മം നൽകിയ മാതാവിനേക്കാൾ, സ്വന്തം ജന്മം നൽകിയ പിതാവിനേക്കാൾ അപ്പുറം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെക്കാൾ അപ്പുറം ഞങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി മഹബൂബായിരുന്നു. ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട ഒരാൾ ലോകത്ത് കാണാൻ കഴിയില്ല. മുഴുവൻ രാജാക്കന്മാരുടെയും അടുക്കൽ ചെന്നുകൊണ്ട് അവരുടെ സ്ഥിതിഗതികളൊക്കെ വീക്ഷിച്ച ഒരു അംബാസഡർ ആയിരുന്നു ഉർവത്തു സഖഫി. നിങ്ങൾക്കറിയുന്ന സംഭവമാണ് ഉർവത്തു സഖഫി എന്ന് പറയുന്ന ആൾ ലോകത്ത് ഒരുപാട് രാജാക്കന്മാരടുത്ത് പോയിട്ട് അവരും അവരുടെ അനുയായികളും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ച ആളാൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നജ്ജാഷിയുടെ അടുക്കൽ ചെന്നിട്ട് ഇത്യോപ്യയിൽ അദ്ദേഹത്തെ ദർബാർ സന്ദർശിച്ചു, ഞാൻ റോമിൽ ചെന്നിട്ട് സീസർ ചക്രവർത്തിയെ കണ്ടു, പേർഷ്യയിൽ ചെന്നിട്ട് ഞാൻ കൈസറിനെ കണ്ടു, സീസറയെ കണ്ടു, എല്ലാ സ്ഥലങ്ങളിലും അധികം രാജാക്കന്മാരെയും അവരുടെ ദർബാറുകളും ഞാൻ സന്ദർശിച്ചു. ഒടുവിൽ ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ദർബാറിൽ വന്നു. വസത്തു അലാ കിസ്ര വ കൈസർ വസത്തു അലൻ നജ്ജാഷി മാറായിത്തു അഹദൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ കാന യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. നേഗസ് ചക്രവർത്തി അനുയായികൾ ബഹുമാനിക്കുന്നത് കണ്ടു, കിസ്ര ചക്രവർത്തിയെ പേർഷ്യക്കാർ ബഹുമാനിക്കുന്നത് കണ്ടു, സീസർ മഹാരാജാവിനെ റോമുകാർ സ്നേഹിക്കുന്നത് കണ്ടു. പക്ഷേ ലോകത്തൊരിടത്തും എനിക്ക് കാണാൻ പറ്റാത്തൊരു സംഭവം ഞാൻ കണ്ടത്, മാറായിത്തു അഹദൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു, ഒരനുയായികളും തങ്ങളുടെ നേതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും അപ്പുറം, കമാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. ദീർഘമായ ഹദീസാണ്, ദീർഘം എന്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ ലോകമങ്ങ് സ്നേഹിച്ചു, അവിടത്തേക്ക് വേണ്ടി എല്ലാം അവർ നൽകി, അവിടത്തെ സ്നേഹിക്കുന്ന ആളുകളെ മുഴുവനും അവിടെ നിന്ന് സ്നേഹിച്ചു. അവർക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി ജനങ്ങൾ സമ്പത്ത് കൊടുത്തു, നബിങ്ങൾക്ക് വേണ്ടി അവർ ശരീരം കൊടുത്തു. യുദ്ധരംഗത്തിന് ആഹ്വാനമുണ്ടായപ്പോ ഭൗതികമായ മുഴുവൻ താല്പര്യങ്ങളും പരിഗണിക്കാതെ യുദ്ധരംഗത്തേക്ക് അവരെടുത്തു ചാടി. ഹസ്സാൻ ഇബ്നു സാബിത് പറയട്ടെ, ബദല്ലാ ലഹുൽ അംവാല മിൻ ജുല്ലി മാലിനാ വ അംഫുസനാ ഇൻദൽ വഖാവത്ത ആസിയാ യുഹരീബു മൻ ആദാ മിനന്നാസി കുല്ലഹും ജമീഅൻ വ ഇൻ കാനൽ ഹബീബൽ മുസാഫിയാ.
അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഞങ്ങളോട് ശരീരം ബോധിച്ചപ്പോ ഞങ്ങൾ ശരീരം അങ്ങേക്ക് തന്നു. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന് പകരം മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളും സമ്പത്തുകളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിന് പകരം ഞങ്ങൾ ഞങ്ങളുടെ അംഫുസുകൾ ശരീരങ്ങൾ അങ്ങേക്ക് തന്നു നബിയേ. ഞങ്ങൾ ചോദിക്കുന്ന അങ്ങ് ചോദിക്കുന്ന സമ്പത്ത് മുഴുവനും അങ്ങേക്ക് ഞങ്ങൾ തന്നു നബിയേ. അങ്ങെന്ത് ഞങ്ങളോട് ആവശ്യപ്പെട്ടാലും അത് മുഴുവനും ഞങ്ങൾ അങ്ങേക്ക് തന്നു നബിയേ. ദുർഘടമായ യാത്രകൾ മുഴുവനും അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നിർവഹിച്ചോ. ശുദ്ധമായ മക്ക എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജന്മസ്ഥലം അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഒഴിവാക്കി നബിയേ. ഇന്ന് മാർഗം വഴി റൂട്ട് വഴിയായിട്ട് ഭൂമി വഴിയായിട്ട് റോഡ് മാർഗമായിട്ട് 500 കിലോമീറ്റർ ഉള്ള സ്ഥലം, ആ കാലത്ത് ലാൻഡ് മാർക്കുകളില്ല, യാതൊരു തരത്തിലും റോഡിന്റെ ഡയറക്ഷനുകളില്ല, GRPS വ്യവസ്ഥകളില്ല, പ്രിയപ്പെട്ടവരെ റോഡ് കണ്ടുപിടിക്കാനുള്ള മാനദണ്ഡങ്ങളില്ല. ഏതോ ഒരു ദിക്കലക്ഷം വെച്ചുകൊണ്ട് അവര് പോവുകയാൾ, അങ്ങനെ പോയിട്ട് അവർ വിശുദ്ധമായ ഹിജ്റ നിർവഹിക്കുകയാൾ, ഹിജ്റ നിർവഹിച്ചിട്ട് അവരിവിടെ പനി പിടിച്ചു കിടക്കുകയാ, അവർ മരിക്കുമെന്ന് ഉറപ്പാവുകയാ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ പനി പിടിച്ച് തലയിൽ കയറിയിട്ട് അങ്ങ് വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കയെ ഓർത്തുകൊണ്ട് വിലപിക്കുകയാൽ, ഞാൻ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ മക്ക, ആ മക്കയിൽ എന്റെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്ന ആ കുന്നുകൾ പുൽച്ചെടികൾ അതിന്റെ പരിസരങ്ങൾ അവിടെയുള്ള ചെറിയ ചെറിയ വഴിയ വെള്ളത്തിന്റെ ഓയസസുകൾ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ വല്ലപ്പോഴും ഇനി മക്കത്ത് ചെല്ലാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ കളിച്ചിരുന്ന ആ വെള്ളത്തിന്റെ ചെറിയ ചെറിയ ഉറവുകളും ആ വെള്ളത്തിന്റെ ചെറിയ ചെറിയ സങ്കേതങ്ങളും ഇനി വല്ലപ്പോഴും ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റുമോ? അതല്ല, മദീനത്ത് പരിപിടിച്ച് ഞാൻ മരിക്കുമോ? പ്രിയപ്പെട്ടവരെ, സർവതും റസൂലുള്ളാഹിക്ക് വേണ്ടി വിളിച്ചോ. ഞങ്ങൾ സമ്പത്ത് നൽകി ബദലന, ഞങ്ങൾ സമ്പത്തുകൾ ദാനം ചെയ്തു, ശരീരം ദാനം ചെയ്തു. മാത്രമല്ല അങ്ങ് എതിർക്കുന്ന ആളുകളോട് ഞങ്ങൾ എതിർത്തു. മുഹാരിബു മൻ ആദാ മിനന്നാസി കുല്ലഹും, അങ്ങ് എതിർക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ കുടുംബം നോക്കാതെ, പാർട്ടി നോക്കാതെ, പക്ഷം നോക്കാതെ, യാതൊരു ഭൗതികമായ മാനദണ്ഡവും നോക്കാതെ ഞങ്ങൾ എതിർത്തു. ജമീഅൻ വഇൻകാനൽ ഹബീബൽ മുസാഫിയ, ഞങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ടുകളാണെങ്കിൽ പോലും, ഏറ്റവും അടുപ്പപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ അവരെ മുഴുവനും അങ്ങേക്ക് വേണ്ടി എതിർത്തു നബിയേ. ലോകത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടി ജനങ്ങൾ നടത്തിയ സമർപ്പണം, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ലോകത്ത് ജനങ്ങൾ നടത്തിയ ഈ സമർപ്പണം ഒരാളും ഒരാൾക്കും നൽകിയിട്ടില്ല, ഒരാളും ഈ ലോകത്ത് മറ്റൊരാൾക്ക് നൽകിയിട്ടില്ല. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടിയാണ് ലോകം ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള വന്നപ്പോ നബിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിയപ്പോ രഹസ്യമായി ദുഃഖത്തോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് പ്രബോധനം നടത്തേണ്ട അവസ്ഥയിൽ നിന്ന് മദീനയുടെ ഏറ്റവും വിശാലമായ അമ്നിലേക്കും അമാനിലേക്കും നിർഭയത്വത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് വന്നപ്പോ വീണ്ടും ശൈഖുന തിരൂരങ്ങാടി ഉസ്താദ് പാടട്ടെ. ബിദുആക ജഅലല്ലാഹു യസ്രിബ മഅദിന, ബിദുആക ജഅലല്ലാഹു യസ്രിബ മഅദിന ലിൽഖൈരി അജ്മഇഹി വസാറത് മഅ്മന ലൗലാക ലം തുഅറഫ വലം തകു മസ്കന. അങ്ങില്ലായിരുന്നുവെങ്കിൽ യസ്രിബ് എന്ന നാട് ലോകത്തെ സർവ നന്മകളുടെയും മഅദിനാകുമായിരുന്നില്ല നബിയേ.
കോളറ കൊണ്ട് വീർപ്പുമുട്ടിയ നാട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട നാട്, മദീനയുടെ ബോർഡറിൽ പ്രവേശിച്ചുകൊണ്ട് റസൂലുള്ള ദുആ ചെയ്തത് അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീനത കമാ അഹബബ്ത ഇലൈനൽ മക്ക ഔ അക്തർ. അല്ലാഹുവേ, മക്ക ഞങ്ങൾക്ക് നീ പ്രിയപ്പെട്ടതാക്കിയത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം ഞങ്ങൾക്ക് നീ മദീനയെ പ്രിയപ്പെട്ടതാക്കണം. മദീനയുടെ രോഗങ്ങൾ പോകണം, കോളറ മാറണം, അവിടെയുള്ള സീഖുകളും എല്ലാ വിഷമങ്ങളും ഒക്കെ മാറണം. യഹൂദികൾ താമസിക്കുന്ന സ്ഥലമാണിത്, അവരെങ്ങനെ ശിച്ചു പോകട്ടെ. മദീനയുടെ രോഗങ്ങൾ മുഴുവനും അത് ജുഹ്ഫയിലേക്ക് അങ്ങ് നീങ്ങട്ടെ, മദീന പവിത്രമാകട്ടെ. അങ്ങയുടെ ദുആ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റി. മഹത്വങ്ങളുടെയും നിധാനവും നിമിത്തവുമാക്കി അല്ലാഹു അതിനെ മാറ്റി. അത് വളരെ നിർഭയത്വത്തിന്റെ സങ്കേതമായി മാറി, അത് ഏറ്റവും വലിയ അമ്മിന്റെയും അമാനിന്റെയും സ്ഥലമായി മാറി. മക്കയിൽ നിന്ന് റസൂലുള്ള മദീനത്തേക്ക് പോയപ്പോ അബൂജഹലും അവന്റെ കൂട്ടരും യോഗം ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കി, ഇനി ഒരിക്കലും മുഹമ്മദിനെ എതിർക്കുന്ന പ്രശ്നമില്ല, മുഹമ്മദിനെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. രോഗങ്ങളുടെ കേന്ദ്രത്തിലേക്കാണ് അവര് പോയത്, അവരെങ്ങും മരിച്ചു പോകും, തിരിച്ചാരും വരൂല, തിരിച്ചാരും ഇങ്ങോട്ട് വരികയില്ല. മദീനന്റെ ക്ലൈമറ്റ് ഇവർക്കാർക്കും പറ്റുകയില്ല. മക്കയുടെ ക്ലൈമറ്റിലേക്ക് സെറ്റപ്പായി പോയ മനസ്സുകളും ശരീരങ്ങളുമാണ്, മദീനയുടെ അന്തരീക്ഷം അവർക്ക് പറ്റില്ല, മദീനയുടെ ക്ലൈമറ്റുകൾ അവർക്ക് സൂട്ടാവുകയില്ല, മദീനയുടെ അന്തരീക്ഷവും ഹവയും അവർക്ക് ഒരിക്കലും യോജിക്കുകയില്ല. അവർ മുഴുവനും അങ്ങ് മദീനയിൽ മരിച്ചു പോകുമെന്ന ആഹ്ലാദത്തിലാണ് മക്കയിലെ മുശ്രിക്കുകളെങ്കിൽ. അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരിക്കൽ ഉംറക്ക് പോയപ്പോ സുഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹാബികളെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ മുശ്രിക്കുകൾ മുഴുവനും സന്തോഷത്തിലാണ്, ഞങ്ങളുടെ മരണ വാർത്ത അറിയാനുള്ള സന്തോഷത്തിലാണ്, അതുകൊണ്ട് കമീസുകൾ അഴിക്കണേ, ഷർട്ടുകളൊക്കെ ഒഴിവാക്കണേ, നിങ്ങളുടെ മസിലുകളും ചെസ്റ്റുകളും അങ്ങ് മുശ്രിക്കുകൾ കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിക്കണേ. അവർക്ക് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഇഹ്റാമിന്റെ വസ്ത്രം ഒരു മുണ്ടുടുക്കുക, മറ്റൊരു മുണ്ടെങ്ങ് പുതക്കുക, പിന്നീട് സഹിയുള്ള തവാഫാണെങ്കിൽ അതിനെ ഒരു തോൾ വെളിവാകുന്ന വിധത്തിൽ വലതുതോൾ വ്യക്തമാക്കുക, തുറന്നിടുക. ഇങ്ങനെയുള്ള വിധത്തിൽ അവരുടെ മസിലുകളും ചെസ്റ്റുകളും ശരീരത്തിന്റെ പുഷ്കളമായ അവയവങ്ങളും ശരീരത്തിന്റെ പുഷ്ടിയുള്ള ഭാഗങ്ങളും മാംസളമായ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് മുശ്രിക്കുകളങ്ങ് ഞെട്ടട്ടെ. അങ്ങില്ലായിരുന്നുവെങ്കിൽ, അങ്ങോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ, അങ്ങ് മദീനത്തെ കവാടത്തെ വെച്ചുകൊണ്ട് ദുആ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലം തുഅറഫ് യസ്രിബ് എന്ന് അറിയപ്പെടുന്ന നാടാകുമായിരുന്നില്ല. വലം തകു മസ്കന, അത് ജനങ്ങൾക്ക് താമസിക്കാനൊരിടമാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പോകുന്ന മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹു അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. ലോകം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വാഗതം ചെയ്യുകയാണ്. തലഅൽ ബദർ മാത്രമല്ല, മദീനയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് മരത്തിന്റെ മുകളിൽ കയറി വരെ, ഈത്തപ്പന മരത്തിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ ടോപ്പിൽ കയറിയിട്ട് മക്കയുടെ വഴികൾ അങ്ങിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. മക്കയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ള വരാറുണ്ട്, ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ടവർ കയറുന്നു കുന്നുകളുടെ മുകളിൽ. എന്നിട്ടവർ മക്കയുടെ റോഡുകൾ അങ്ങ് സൂക്ഷിച്ചു നോക്കുന്നു, ഈത്തപ്പനകളുടെ മുകളിൽ അവർ കയറിയിട്ട് നോക്കുന്നു, കഴിയുന്ന ആരോഗ്യമുള്ള യുവജനങ്ങളൊക്കെ കുന്നിൻ പുറങ്ങളിൽ കയറി നോക്കുന്നു. വൈകുന്നേരമാകുമ്പോ നിരാശയോടെ മടങ്ങുന്നു, ഇന്ന് റസൂലുള്ള വന്നില്ല നാളെ വരും, ഇന്ന് വന്നിട്ടില്ല നാളെ വരും. അങ്ങനെ ദിവസങ്ങളോളം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിട്ട് ഒരു ദിവസം അവർ അങ്ങകലെ രണ്ട് രൂപങ്ങളെ കാണുകയാൽ, രണ്ടാളുകൾ അവരെ കാണുകയാൽ, പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ കഴിയാത്ത സന്തോഷത്തോടുകൂടി മദീനക്കാരുറക്കെ വിളിക്കുകയാണ്, അല്ലാഹു ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാ റസൂലുള്ളാ.
ജനങ്ങളുടെ ആവേശം കൊണ്ട് തുള്ളിച്ചാടി. ചെറിയ പെൺകുട്ടികൾ വളരെയധികം ആവേശത്തോടു കൂടി ദഫ് മുട്ടി പാടാൻ തുടങ്ങി. നഹ്നൂ ജവാരിൻ മിൻബനി നജ്ജാരി യഹബ്ബദ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാർ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാൾ. ഓ മുഹമ്മദ് നബിയേ, അങ്ങ് ഞങ്ങളുടെ ഗസ്റ്റാർ. പെൺകുട്ടികൾ ദേശത്തോടുകൂടി റസൂലുള്ളാഹി വരവേൽക്കാൻ വേണ്ടി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കൊല്ലം സഖാഫി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്, നിർത്തുന്നു ഇൻഷാ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കേരളത്തിലും ഗൾഫ് രാഷ്ട്രങ്ങളിലുമൊക്കെ വളരെ പ്രശസ്തനായ ഒരു പ്രഭാഷകൻ, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം. നാം എല്ലാവരും അദ്ദേഹത്തെ വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ലോകം മുഴുവനും സ്വാഗതം ചെയ്തുകൊണ്ട് ആ പെൺകുട്ടികൾ വരെ, നാട്ടിലെ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. ബനു നജ്ജാരിലെ ചെറിയ പെൺകുട്ടികളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ കുട്ടികളെ? അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? അവര് പറഞ്ഞു, യാ റസൂലുള്ളാഹി വല്ലാഹി ലയുഹിബ്ബുക ലനുഹിബ്ബുക വല്ലാഹി ലനുഹിബ്ബുക, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. റസൂലുള്ളാഹി തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, വല്ലാഹി ഉഹിബ്ബുകുന്ന, അല്ലാഹു സാക്ഷിയാണ്, ഞാൻ നിങ്ങളെയും അങ്ങ് സ്നേഹിക്കുന്നു. പോകുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ചെല്ലുന്ന മുഴുവൻ ഇടങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിൻ അല്ലാഹു തആല ലോകത്തെ മുഴുവനും അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെയുള്ളൊരു വലിയ സ്വാതന്ത്ര്യവും സ്വാധീനവും അല്ലാഹുവിന്റെ ഹബീബിൻ അല്ലാഹു തആല കൊടുത്തു. ആ ഹബീബിൽ നിന്ന് 1400 ചില്ലറ വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഗ്യാപ്പിന് പുറത്തു നിന്നിട്ട്